വരുന്നു തല്ലും തലോടലുമായി ഒരു ഗുലുമാൽ കുടുംബം. പുത്തൻ പുതിയ പരമ്പര ഹോം തിങ്കളാഴ്ച ആരംഭിക്കുന്നു. തിങ്കൾ മുതൽ ശനി വരെ രാത്രി 7 മണിക്ക് ഫ്ലവേഴ്സിൽ. പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നിങ്ങൾ കാണുന്നത് ഫ്ലവേഴ്സ് 1 കോടി. മതത്തിന്റെ വേലിക്കെട്ടുകൾ തകർത്ത ഒരു പ്രണയകാലത്ത് ജീവിച്ച ദമ്പതികളാണ് ഇന്നെന്റെ മത്സരാർത്ഥികൾ. ഒരാളോട് ഒരുമിച്ച് ജീവിക്കാൻ വേണ്ടി കാമുകന്റെ മുറിക്കുള്ളിൽ 10 കൊല്ലക്കാലം ഒളിച്ചിരുന്ന ഒരു പെൺകുട്ടിയുടെ കഥയാണ് ഇന്ന് അനാവരണം ചെയ്യപ്പെടുന്നത്. കേട്ടാൽ അവിശ്വസനീയമെന്ന് തോന്നും. 10 കൊല്ലക്കാലമൊക്കെ ആ വീട്ടിലുള്ളവർ പോലും അറിയാതെ ഒരു വീട്ടിന്റെ മുറിയിൽ ഒളിച്ചിരിക്കാൻ കഴിയുമോ? കഴിയുമെന്ന് തെളിയിച്ച ദമ്പതികളാണ് ഇന്ന് മത്സരാർത്ഥികളായി വരുന്നത്. വരുന്നു, എനിക്കൊപ്പം മത്സരിക്കുവാനും അതോടൊപ്പം അപൂർവമായി കഥ നിങ്ങളോട് പറയുവാനുമായി പാലക്കാട് നെന്മാറയിൽ നിന്ന് റഹ്മാനും സാജിദയും. മതത്തിന്റെ മതിൽക്കെട്ടുകൾ മറികടക്കാൻ പേടിച്ച് ഒരു വീടിന്റെ ഒറ്റമുറിയിൽ സ്വയം അടച്ചിടപ്പെട്ട പ്രണയ സാഫല്യത്തിലെ അവിശ്വസനീയ കഥാപാത്രങ്ങളാണ് ഇവർ. പാലക്കാട് നെന്മാറ സ്വദേശികളായ റഹ്മാനും സജിതയും. രണ്ട് വ്യത്യസ്ത മതവിഭാഗങ്ങളിൽപ്പെട്ടവരായതിനാൽ ഒരുമിച്ച് ജീവിക്കുവാൻ ഇരുവീട്ടുകാരുടെയും എതിർപ്പുകൾ തടസ്സമാകുമെന്ന് ഭയന്നാണ് റഹ്മാന്റെ വീട്ടിലെ ഒറ്റമുറിയുടെ പരിമിതിയിൽ പ്രണയത്തിന്റെ തടവറയായി സജിത സ്വയം തെരഞ്ഞെടുത്തത്. 10 വർഷത്തെ ഒറ്റമുറി ജീവിതത്തിനു ശേഷം സമൂഹത്തിന്റെ പകൽ വെളിച്ചത്തിലേക്ക് ഇറങ്ങി വന്നപ്പോൾ സജിതയെ ചേർത്ത് പിടിക്കാൻ റഹ്മാൻ മാത്രമല്ല ബന്ധുക്കളും നാട്ടുകാരും കൂട്ടുകാരും ജനപ്രതിനിധികളും കൂട്ടിനുണ്ടായിരുന്നു. റഹ്മാന്റെയും സജിതയുടെയും സ്വപ്നങ്ങൾക്കും പ്രതീക്ഷകൾക്കും നിഷ്കളങ്കതയുടെ തിളക്കമേകാൻ കുഞ്ഞ് റിസ്വാനും ഇവർക്കൊപ്പമുണ്ട്. വരുന്നു വാർത്തകളിലൂടെ മാത്രം നമ്മൾ അമ്പരപ്പോടെ ഏറ്റുവാങ്ങിയ ഒറ്റമുറി ജീവിതത്തിന്റെ അനുഭവങ്ങളുമായി റഹ്മാനും സജിതയും ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. ഹായ് കുട്ടേട്ടാ. ഹായ് കുട്ടേട്ടാ. നമസ്കാരം സജിത ആൻഡ് റഹ്മാൻ. സജിത ആൻഡ് റഹ്മാൻ, നിങ്ങൾക്കൊരു സല്യൂട്ട്. എന്തിനാണെന്നറിയോ? ഒരു കുടിശ് മുറിക്കുള്ളിൽ, അതും അവിടെ ആൾ താമസമൊക്കെ ഉണ്ട്, അയലത്തേക്ക് ആൾക്കാരൊക്കെ ഉണ്ട്. അവിടെ 10 കൊല്ലക്കാലം ജനങ്ങളറിയാതെ ഒളിച്ചു താമസിച്ചു. എങ്ങനെ കഴിഞ്ഞു അത് റഹ്മാൻ? അത് ഒരാളും കണ്ടില്ല ഈ 10 കൊല്ലത്തിനിടയിൽ? ഇല്ല, കണ്ടില്ല. അതല്ല, സജിത ഈ 10 കൊല്ലത്തിനിടയ്ക്ക് ഒരു സ്ത്രീ എന്നുള്ളതിൽ എന്തെല്ലാം ആവശ്യം വരും? ഒരിക്കൽ പോലും പുറത്തിറങ്ങാൻ പറ്റിയിട്ടില്ല. ഇല്ല, പുറത്തു സമയങ്ങളില്ലാതെ രാത്രി പുറത്തിറങ്ങും. എത്ര മണി കഴിഞ്ഞ്? ഒരു 10 മണി കഴിയോ? 10 മണി കഴിഞ്ഞ് പുറത്തിറങ്ങി എങ്ങോട്ട് പോകും? പുറത്തിറങ്ങി വീട്ടിൽ തന്നെ റൗണ്ട് അടിക്കും. ആ, വീട്ടിന്റെ മുറ്റത്തൊക്കെ നിൽക്കും അല്ലേ? അപ്പൊ അപ്പൊ ആരെങ്കിലും കണ്ടാലോ? വീട്ടിനുള്ളിൽ ഉറങ്ങിക്കിടന്ന ആരെങ്കിലും എഴുന്നേറ്റ് നോക്കിയാലോ? അതല്ലേ, ഇങ്ങനെ 10 കൊല്ലം പോയി, സമയം പോകും നിങ്ങൾ അറിഞ്ഞായിരുന്നു? സമയത്തിന്റെ കാര്യം അല്ലേ ഈ വർഷമൊക്കെ പോകുന്നത്? വർഷം പോകുന്ന കാര്യം അറിയില്ല. നിങ്ങളെ പക്ഷേ അവിടെ കയറുമ്പോ വിചാരിച്ചു ഒരു 10 ദിവസം കൊണ്ട് കാര്യം കഴിയും അല്ലേ? അത് നമുക്ക് അതിലേക്ക് കടക്കണം. കാര്യം ഈ 10 കൊല്ലക്കാലം ഒരു വീട്ടിനുള്ളില് വീട്ടുകാരെ പോലും അറിയാതെ ഇതൊക്കെ നിങ്ങളുടെ നാട്ടിൽ തന്നെ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ടോ 10 കൊല്ലം അവിടെ ഇരുന്ന് പറഞ്ഞ? ഇല്ല അല്ലേ. ഇപ്പോഴായിരിക്കും നാട്ടുകാർ തന്നെ സംഭവം ശരിയായിരിക്കും, ഇത്രയും ആൾക്കാരെ കേൾക്ക പറയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് കുറെ ഇതിന്റെ അകത്ത് രസകരമായ കുറെ കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ ഒരു വീട്ടിനുള്ളിൽ ഇങ്ങനെ കഴിയുമ്പോഴേ. അപ്പൊ നമുക്ക് അതിലേക്ക് പോകുന്നതിന് ഇന്ന് ആരൊക്കെയാ കൂടെ വന്നിരിക്കുന്നത്? കൂടെ മാഷ്, എന്താ പേര്? ശാന്തകുമാർ. ആ, അങ്ങനെ നെന്മാറക്കാരനാണോ? നെന്മാറ വല്ലെങ്കിൽ VRCM UP സ്കൂളിലെ ചിത്രകലാ അധ്യാപകനാണ്. ഓ, അത് ശരി ശരി. ഇത് ഇവരുടെ ഫാമിലി നേരത്തെ അറിയൂ? ഇല്ല, ഞാൻ അവിടെ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കൂടെയാണ്. ഓ, അങ്ങനെ. എന്റെ ഡിവിഷനിലെ ആണ് ഇവര് താമസിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായപ്പോ ഞങ്ങളെല്ലാം ഇടപെടുന്നു. പിന്നീട് പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ജില്ലാ സെക്രട്ടറി കൂടെയാണ്. അപ്പോ ഒരു മതാതീത ജീവിതം നയിക്കുന്ന റഹ്മാനെ സഹായിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഉള്ളതായിട്ട് തോന്നി. അപ്പൊ ഞങ്ങള് അവരോടൊപ്പം സഹായിച്ചു അല്ലേ? അങ്ങ് എന്റെ പേര് വിജയകുമാർ. എന്റെ സുഹൃത്ത് ശാന്തകുമാർ മാഷ്ടർ സുഹൃത്താണ്. ആലത്തൂരാണ് വീട്. ആലത്തൂർ. ഓക്കെ. താങ്കൾ? സന്തോഷ്. സന്തോഷ് എന്താ ചെയ്യുന്നത്? കൂലിപ്പണി. ഇവരുമായിട്ട് എന്താ ബന്ധം? എന്റെ കൂട്ടുകാരനാണ്.
കൂട്ടുകാരനാ. ഈ ഇത് ഒളിച്ചിരിക്കുന്ന സമയത്തൊക്കെ സന്തോഷിനെ അറിയായിരുന്നോ? അപ്പോ അല്ല, ഈ 10 കൊല്ലം ജീവിച്ചു നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിച്ചേ പറ്റൂ സാറേ. ആ വിശ്വസിച്ചേ പറ്റൂ അല്ലേ. നിങ്ങളുടെ വീട് അടുത്ത്? വളരെ അടുത്താല്ലേ. ഞങ്ങളുടെ വീട് തൊട്ടടുത്താണ്. തൊട്ടടുത്താ? എത്ര ദൂരം ഉണ്ടാവും? ഒരു വിളിച്ച വിളിയേക്കുന്ന ദൂരത്തിലാണോ? ഒരു 200 മീറ്റർ ദൂരം ഉള്ളു. അത്രേ ഉള്ളു? അത്രേ ഉള്ളു. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ നടക്കുന്നൊക്കെ ആ ഒളിച്ചിരുന്ന വീട്ടിൽ നിന്ന് കാണാൻ പറ്റുമല്ലോ? അല്ല, അങ്ങനെ കാണാൻ പറ്റില്ല. നോക്കിയേ കാണില്ല. നോക്കിയേ കാണുന്നില്ല. നിങ്ങൾ ഒന്നിച്ച് പഠിച്ചോ? അല്ലായിരുന്നു, ഒന്നിച്ച് പഠിച്ചിട്ടില്ല. പിന്നെ എവിടെ വെച്ചാ പ്രണയിച്ചത്? പ്രണയിച്ച് പറഞ്ഞ ചേച്ചിന്റെ കുട്ടിയെ എടുക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരാറുണ്ട്. വരാറുണ്ട്. ആ സമയത്താണ് പ്രണയം തുടങ്ങിയത്. അപ്പൊ എത്ര വയസ്സുണ്ടാവും റഹ്മാന്? 21. ഇദ്ദേഹത്തിനൊരു 15 വയസ്സുണ്ടോ? 18 വയസ്സ്. 18 വയസ്സുണ്ട് അല്ലേ. അപ്പൊ ഈ അങ്ങനെ കണ്ട് 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 നിങ്ങള് സ്നേഹിച്ചു? സ്നേഹിച്ചു. സ്നേഹിച്ചിട്ട് കല്യാണം കഴിക്കാൻ തീരുമാനിച്ചു. എന്താ സംഭവിച്ചു? ആൾക്കാർ ഇപ്പൊ ആദ്യമായിട്ട് കേൾക്കൂലേ? അതല്ല, അത് പെട്ടെന്ന് ഇവള് ഇറങ്ങി വന്നു. അതല്ല ഞാൻ ചോദിച്ച റഹ്മാൻ, അതായത് നിങ്ങള് കുറെ കാലം പ്രണയിച്ച് നടന്നു അതോ പെട്ടെന്ന് ഈ പരിപാടിയിലേക്കും കടന്നു? പ്രണയിച്ചു. അപ്പൊ നിങ്ങൾ പുറത്തൊക്കെ വെച്ച് കാണുമായിരുന്നോ? ആൾക്കാരെ ശ്രദ്ധപ്പെട്ടായിരുന്നു? ഇല്ല. നിങ്ങൾ രണ്ട് സമുദായക്കാരായതുകൊണ്ട് വീട്ടിൽ രണ്ട് വീട്ടിലും കലാപം ഉണ്ടായിരുന്നായിരിക്കും. കലാപം ആകും പറഞ്ഞിട്ടാണ് പിന്നെ വീട്ടിൽ പറഞ്ഞില്ല. റഹ്മാന്റെ വീട്ടിൽ ആരൊക്കെയാ ഉള്ളത്? എന്റെ വീട്ടില് ഏട്ടനുണ്ട്, രണ്ട് താത്തമാരുണ്ട്, ഉമ്മയുണ്ട്, ഉമ്മയുണ്ട്, ബാപ്പയുണ്ട്. താങ്കളുടെ വീട്ടിലോ? അച്ഛനുണ്ട്, അമ്മയുണ്ട്, ചേച്ചിയുടെ അനിയത്തിയുണ്ട്. ചേച്ചിയുടെ? ചേച്ചിയുണ്ട്, അനിയത്തിയുണ്ട്. അപ്പൊ ചേച്ചി കല്യാണം കഴിച്ചാണോ? ആ കഴിഞ്ഞു കല്യാണം. ഞാൻ പോയ ശേഷം ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞത്. ഓ, ഈ ഒളിവിൽ പോയ നിമിഷോ? അപ്പുറത്തെ വീട്ടിലെ മുറുകി കയറിയ ഒളിച്ചിരിക്കുമ്പോഴാണ് ഇപ്പുറത്തെ വീട്ടിൽ കല്യാണം നടക്കുന്നത് അല്ലേ. അപ്പൊ ഒരു വീട്ടിൽ കല്യാണം, ശ്രീനിവാസൻ പറഞ്ഞാല് മറ്റേ വീട്ടിൽ ഒളിച്ചിരിക്കുന്നു. അനിയത്തിയുടെയോ കല്യാണം കഴിഞ്ഞു? കല്യാണ മേളമൊക്കെ കേട്ടായിരുന്നു ഒന്ന്, ഞാൻ അതിലേക്ക് വരാം. അപ്പൊ റഹ്മാൻ, അപ്പൊ നിങ്ങള് പ്രണയത്തിലായി, ഒരു കൊല്ലം പ്രണയിച്ചു നടന്നു. അവിടെ നാട്ടിൽ ചർച്ച വിഷയമായി പ്രണയം? ചർച്ച ചെറിയ തോതിലായി, അത്ര അറിയില്ലായിരുന്നു. ചെറിയ തോതില് സംശയം ഉണ്ടായിരുന്നു. പിന്നെ ഇവള് പെട്ടെന്ന് എന്റെ ഒപ്പം ജീവിക്കണം പറഞ്ഞ് ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു? അല്ല, അത് താങ്കൾ വന്നോളാം പറഞ്ഞായിരുന്നു അതോ പ്രതീക്ഷയായിട്ട് ഇറങ്ങി വന്നു? പ്രതീക്ഷ പറഞ്ഞാൽ ഞാൻ എന്റെ അടുത്ത് സാമ്പത്തികം ഉണ്ടായിരുന്നില്ല ആ സമയത്ത്. അപ്പോ പെട്ടെന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു വാടക വീട് എടുക്കാനും ഒരു വേറെ പോയി താമസിക്കാനുള്ള സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് ഇപ്പൊ ഇതായില്ല. പക്ഷേ പറഞ്ഞു അല്ല, അപ്പൊ തിരിച്ചു അടുത്ത വീടല്ലേ, 200 മീറ്റർ അല്ലേ ഉള്ളൂ. അതെ, അപ്പുറത്ത് കൊണ്ടങ്ങ് വിടാവുന്നല്ലേ ഉള്ളൂ. ഞാൻ രാത്രി സമയങ്ങൾ ഇറങ്ങിപ്പോയി, രാത്രി സമയത്ത് ഇറങ്ങിപ്പോയത്, രാത്രിയിൽ ഇറങ്ങിപ്പോയി. തീരുമാനിച്ചിറങ്ങിയതാ? ഇതേ സമ്മതിച്ചിരുന്നില്ലല്ലോ, പിന്നെന്തിനാ തിരിച്ചിറങ്ങിയത്? ഇറങ്ങി വന്നു. ഇറങ്ങി വന്നു. അപ്പൊ ഞാൻ പ്രതീക്ഷിക്കാത്ത സമയത്തായിരുന്നു ഇറങ്ങി വന്നത്. എത്ര മണിക്കായി? എത്ര മണിയായി കാണും? 12 മണിയാകും. അല്ലല്ല, എന്റെ വീട്ടിക്ക് വന്നു. എന്റെ വീട്ടിക്ക് വന്നു. മനസ്സിലായി. അവിടെ വന്നിട്ട് വിളിച്ചോ? ആ, അവിടെ ഒന്ന് ഫോൺ ചെയ്തു. ഞങ്ങൾ ഫോണൊക്കെ ചെയ്യാറുണ്ട്. ഞാൻ ഫോൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫോൺ ചെയ്തിട്ടൊക്കെ ഫോൺ ചെയ്തു. ഞാൻ വരുന്നുണ്ട് പറഞ്ഞു വിളിച്ചു പറഞ്ഞു. ഞെട്ടി തറ വീണോ? ചെറിയ നെട്ട് ഞെട്ടി ഞെട്ടി. അപ്പൊ വീട്ടിലായാലും കേട്ടോ ഇത്? വീട്ടിൽ കേട്ടില്ല. ഇല്ലല്ല. അപ്പൊ പിന്നെ ചെന്ന് വാതിൽ തുറന്നിട്ട് എന്ത് തിരിച്ചു പോക്കോളാൻ പറഞ്ഞു? അല്ലല്ല, വന്നില്ലേ, വാല് തുറന്നു കേറ്റി കേറ്റി. അപ്പൊ ഞാൻ ചെറിയ രീതിയിൽ ഒരു ചിട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഒരു ആദ്യം ഒരു മെക്കാനിക് പണിക്കാണ് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതില് കുറച്ച് പൈസ LIC പോലെ അടച്ചുകൊണ്ടിരുന്നു. പക്ഷെ അത് പെട്ടെന്ന് നിർത്തി. ആ പൈസ കിട്ടിയിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഒരു വാടക വീട് എടുക്കാനുള്ള പൈസയായല്ലോ എന്ന് വിചാരിച്ചു. പക്ഷെ ഇവള് അങ്ങനെ കയറി, സജിത കയറി വന്നും ചെയ്തു. പക്ഷെ ആ പൈസ കിട്ടാൻ വൈകിയും ചെയ്തു. ആ ചേച്ചിനെ കൊണ്ട് LIC ചേച്ചിനെ കൊണ്ട് പറഞ്ഞപ്പോ നാളെ കിട്ടും, അങ്ങനെ അടുത്താഴ്ച ശരിയാവും, അടുത്താഴ്ച ശരിയാവും പറഞ്ഞു. അങ്ങനെ നീണ്ടുപോയി. അല്ല, ഈ സജിത വീട്ടിൽ നിന്ന് ആ രാത്രിയിൽ ഇറങ്ങി വരാൻ കാര്യം എന്തായിരുന്നു? വീട്ടിൽ എന്തെങ്കിലും കല്യാണം നിർബന്ധിക്കുവോ? അങ്ങനെ ഒന്നുമില്ല. പിന്നെന്താ കാര്യം? എന്താ വരും നട്ടപ്പതിരേക്ക് ഇറങ്ങി കാമുകൻ അന്വേഷിച്ചു പോവാൻ? ഞാൻ മേമയുടെ വീട്ടിൽ നിന്നാണ് പോയത്. എന്റെ അമ്മയുടെ അനിയത്തിന്റെ വീട്ടിൽ പോയി, അവിടെ ഞാൻ പോയത്. അല്ലേ, ഞാൻ പറഞ്ഞു ഇറങ്ങി വരാൻ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല, കെട്ടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കാരണം. ഏട്ടനൊപ്പം ജീവിക്കണം. നാട്ടുകാർ അറിഞ്ഞാൽ ചിലപ്പോ സമ്മതിക്കത്തില്ല, വീട്ടുകാർ അറിഞ്ഞാൽ അല്ലേ. അതായിരുന്നു തീരുമാനം. അപ്പൊ റഹ്മാൻ എത്ര ക്ലാസ് വരെ പഠിച്ചു? ഞാൻ 9 വരെ. 9 വരെ. രണ്ടുപേരും ഒരു സ്കൂളിലായിരുന്നോ? സ്കൂളൊക്കെ കണ്ടിട്ടില്ല, കാര്യം പ്രായ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ ഈ ആദ്യ ദിവസം രാത്രി 12 മണിക്ക് ആദ്യത്തെ ദിവസം മുറിയിലേക്ക് കയറുമ്പോ താങ്കൾ വിചാരിച്ചോ 10 കൊല്ലം ഇവിടെ ഒടുങ്ങാൻ പോവാണെന്ന്? ഇല്ല. അപ്പൊ താങ്കളുടെ പ്രതീക്ഷ എന്തായിരുന്നു? ആ വീട്ടിനകത്ത് കയറി അപ്പൊ ആ രാത്രി ഒളിച്ചിരിക്കുക, അത് കഴിയുമ്പോ എന്തായിരുന്നു പ്ലാൻ? അവിടെ ഒരു ദിവസം അവിടെ ഇരിക്കാൻ പിറ്റേസ് പോകാന്നാ വിചാരിച്ചത്. കിട്ടി പൈസ കിട്ടാത്ത കാരണം നീണ്ടുപോയി. സാമ്പത്തിക പ്രശ്നമായിരുന്നു. അപ്പൊ ഇപ്പൊ രണ്ടുപേർക്ക് കഴിയാനുള്ള മുറി ഉണ്ടായിരുന്നു? അത് രണ്ടുപേർക്ക് കഴിയാനുള്ള മുറിയില്ല. പക്ഷെ അജിസ്റ്റ് കഴിഞ്ഞു. അല്ല, ഈ ബാത്റൂം ഒക്കെ ഉള്ള മുറിയ? അല്ല. അപ്പൊ പുറത്തിറങ്ങേണ്ടി വരില്ലേ? പുറത്തിറങ്ങേണ്ടി വന്നു. രാത്രി സമയങ്ങളില്
ബാത്റൂമിലേക്കൊക്കെ പോകും, കുളിക്കും, വെക്കുകയും ചെയ്യും. അങ്ങനെയായിരുന്നു. ആദ്യം കുറച്ചൊക്കെ മെയിൻ ഡോർ വഴി ഇറങ്ങി, പിന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണെന്ന് വിചാരിച്ചു. പിന്നെ ഒരു ജനാല ഇത്തിരി ഇളക്കി മാറ്റേണ്ടി വന്നു. ജനാല വഴിയാണോ ചാട്ടം? ജനാലയുടെ കമ്പി കഴി അഴിച്ചു മാറ്റിയെന്ന് വെച്ചാൽ രാത്രി സമയങ്അഴിച്ചു മാറ്റും പകലിട്ടേക്കും അല്ലേ? അല്ലല്ല, അത് അഴിച്ചു മാറ്റി, പിന്നെ ഒന്നും അറിയില്ല. പിന്നെ ആ ഡോർ അടക്കിയ അടച്ച് എപ്പോഴും അടച്ചു കിടക്കും. അപ്പൊ അത് ഇളക്കി മാറ്റിയൊന്നും അറിയില്ല. അറിയില്ല, അറിയില്ല, വെളിയിൽ നോക്കുമ്പോ അറിയില്ല, അറിയില്ല. അപ്പൊ നിങ്ങള് ശരിക്കും ഈ വീടിനകത്ത് ഒളിച്ചിരിപ്പ് തുടങ്ങിയ ശേഷം ഈ കല്യാണത്തെ കുറിച്ച് ആലോചിച്ചില്ലേ? കല്യാണം കഴിക്കാൻ വേണ്ടിയല്ലേ ഈ പാതിരാക്ക് ഇത്രയും പാടുപെട്ടു? ഞങ്ങൾ അതിന്റെ മുന്നിൽ നെല്ലിക്കുളങ്ങര അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടിയിട്ടുണ്ടായിരുന്നു. താലി കെട്ടിയോ? ഓ, കെട്ടിയിട്ടുണ്ടായിരുന്നു. അതെ, ഞാൻ മുസ്ലിം ആയതുകൊണ്ട് ഞാൻ അങ്ങോട്ട് അമ്പലത്തിന്റെ ഉള്ളിൽ കേറിയില്ല. ഈ അമ്പലത്തിൽ അപ്പൊ അതിന് ശേഷമാണ് നമ്മള് രാത്രി ഇറങ്ങി വന്നല്ലേ? ആണല്ലേ. അപ്പൊ കെട്ടിക്കഴിഞ്ഞു, കെട്ടിക്കഴിഞ്ഞാണ് വന്നത് അല്ലേ? അപ്പൊ ഈ ഇങ്ങനെ ദിവസങ്ങൾ പോവാ, നമ്മുടെ ഈ പൈസ ഇല്ല അല്ലേ, ഇറങ്ങിപ്പോവാൻ പൈസ ഇല്ല. അപ്പൊ താങ്കൾ എങ്ങനെ രാവിലെ ആയ ജോലിക്കൊക്കെ പോവാ അതോ വീട്ടിൽ മുറിക്കുള്ളിൽ തന്നെ കാണും? കൂടുതലും ജോലി ആ സമയത്ത് പോവാറില്ല. താങ്കളുടെ മുറിയിൽ മറ്റുള്ളവർക്ക് വീട്ടിലുള്ളവർക്ക് എല്ലാം കയറാൻ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ. ഒരിക്കൽ പോലും ഈ 10 കൊല്ലത്തിനിടയിൽ ഈ മുറിക്കകത്ത് ആരും കയറി നോക്കിയില്ലേ? കയറി നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഹൈറ്റിൽ ഒരു ടീ പോയി ഉണ്ട്, അതിന്റെ ഉള്ളിൽ തൽക്കാലം പോയി ഒളിച്ചിരിക്കും. ആ സമയത്ത് സംശയമൊന്നും ഇല്ലാത്ത രീതിയിലായതുകൊണ്ട് ആരും സംശയിച്ചില്ല. വന്നും കൊണ്ട് അങ്ങനെ ഇങ്ങനെ പോവുമായിരുന്നു ആദ്യം. അല്ല, വീട്ടിൽ ഇടയ്ക്കൊക്കെ താങ്കളുടെ മുറിയിലേക്ക് കയറാൻ സാധ്യതയുള്ള ആരാ? എല്ലാരും കയറും, കയറും, എല്ലാരും കയറും. അപ്പൊ ഈ പകലൊക്കെ മുറി അടച്ചിടാൻ പറ്റത്തില്ലല്ലോ? അടച്ചിടാൻ പറ്റില്ല, വരുന്നില്ല. അപ്പോഴെല്ലാം ഈ ടേബിളിന്റെ അടിയിലാണോ ഇരിക്കുന്നത്? അല്ലല്ല, ഇവിടെ വന്ന പിന്നെ റൂം അടച്ചിടും. അടച്ചിടും, അടച്ചിടും. അല്ല, അതിനെന്താണ് ചോദിക്കത്തില്ല വീട്ടുകാർ പെട്ടെന്ന് നിങ്ങൾ ഒരു മുറി അടച്ചിടും? അല്ല, ഞാൻ അതിന്റെ ഉള്ളിൽ ഇലക്ട്രോണിക് സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ചെറിയ പയ്യനുണ്ട് വീട്ടിൽ, പെങ്ങളുടെ മനാണ്. അപ്പൊ അതിനെയൊക്കെ ഇനി വല്ല അടിച്ച് കറണ്ട് വല്ലതും മുട്ടുണ്ടാവാനിട്ട് ഞാൻ അത് ലോക്ക് ചെയ്തിടും. അപ്പൊ ഇലക്ട്രിക്കൽ മെക്കാനിക്ക് അതും കുറച്ച് ചെയ്യാറുണ്ട്. അപ്പൊ ഈ പയ്യൻസ് വരുന്ന അവനെ സൂക്ഷിക്കാൻ വേണ്ടിയാണ് അടച്ചിട്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങക്ക് പകലൊന്നും സംസാരിക്കാൻ പറ്റില്ല, ഈ ശബ്ദം അപ്പുറത്ത് കേൾക്കത്തില്ലേ? സംസാരിക്കാറുള്ളൂ. അല്ല, വീട്ടിൽ എത്ര മുറിയുണ്ട്? എല്ലാം കൂടെ ഒരു 3 മുറിയുണ്ട്. 3 മുറിയുണ്ട്. അതിലൊരു ഒരു ഹാള്, 3 റൂം. അതിലൊരു മുറി. അപ്പൊ ഈ ഏറ്റവും പ്രധാനപ്പെട്ട ഈ ഭക്ഷണം കഴിക്കുക എന്നുള്ളത്, പിന്നെ പ്രാഥമിക ആവശ്യങ്ങള്, ഈ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെയാണെന്ന്? റൂമിലേക്ക് കൊണ്ടുവരും. ആ റൂമില് ടി വി ഉണ്ടല്ലോ, ടി വി കണ്ട് കഴിക്കണമെന്ന് വിചാരിക്കും. ഞാൻ പറയാം ടി വി കണ്ട് കഴിക്കാനാണ് പറയും. അതങ്ങനെ കൊണ്ടുവന്നിട്ട് രണ്ടാളും പാതി സ്റ്റെയർ ആയിട്ട് കഴിക്കും. അല്ലെ, എന്നാൽ ഈ ഭക്ഷണം എടുത്ത് പതിവില്ലാത്ത പോലെ മുറിക്കുള്ളിലേക്ക് കൊണ്ടുപോയി ഇതൊക്കെ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സ്വഭാവം മാറുവാണല്ലോ. ഇപ്പൊ വേറെ വല്ല വല്ല അഭിനയിച്ചോ? ഇങ്ങനെ അഭിനയിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ടെൻഷൻ നന്നായിട്ട് അനുഭവിച്ചിരുന്നു. ടെൻഷൻ അനുഭവിച്ചു, കാര്യം പിടിച്ചു പിടിച്ചില്ല എന്നുള്ള അവസ്ഥയിലേക്ക് ആവുമല്ലോ. പിടിച്ചു കഴിഞ്ഞ സജിതയ്ക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിക്കും. അത് പഴയ കാലത്തിലെ ആൾക്കാരാണ്, ബാപ്പാക്കൊക്കെ ഇത്തിരി ദേഷ്യം കൂടുതലാണ്. അതുകൊണ്ട് ഒരു പേടിച്ചില് ചെറിയതായിട്ട് പേടിച്ചു പോയി. അല്ല, താങ്കൾ ഈ സജിത വീട്ടിനുള്ളിൽ വന്നതിന് ശേഷം സംസാരം ഒരുപാട് കുറച്ചു എന്ന് പറഞ്ഞു. അതെ, മൗനിയായി മാറി. അല്ല, ടെൻഷൻ കൊണ്ട്. ടെൻഷൻ കൊണ്ട്. അതിന്റെ ഇടയ്ക്ക് സജിത വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയാണല്ലോ. അപ്പൊ വീട്ടുകാരുടെ അവസ്ഥ എന്തുവായിരുന്നു? അവർ അന്വേഷിച്ചു തുടങ്ങിയില്ലേ? അന്വേഷിച്ചു, പോലീസിന് കംപ്ലൈന്റ് കൊടുത്തു, അന്വേഷിച്ചൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പോലീസ് എവിടെ വന്നു? എനിക്ക് എന്റെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അപ്പോഴും സജിത വീട്ടിനുള്ളിൽ ഉണ്ടായിരിക്കും അല്ലേ? പോലീസുകാർ എവിടെ പോയി കിടക്കുന്ന ചോദിക്കുമ്പോഴേ താങ്കളെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇക്കാര്യം ഞാൻ പറയണ്ട പറഞ്ഞു. പോലീസ് നായ് വല്ലതും വന്നായിരുന്നു? ഭാഗ്യമായി മുറിക്കകത്തൊന്ന് കേറണ്ടായിരുന്നു. ഇപ്പൊ തോന്നുന്നു നമ്മള് നാട്ടുമ്പുറത്ത് കളിയാക്കത്തില്ലേ അതുപോലെ. നിങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നു പോലീസുകാർ കേറി വന്ന്? അപ്പൊ കണ്ടിരുന്ന എന്ത് സംഭവിച്ചേനെ? സജിത ഇന്ന പോലെ മിസ്സിംഗ് ആണ്, എവിടെ പോയെന്ന് വല്ലതും അറിയോ കേട്ടു. ഞാനിവിടെ ഉണ്ടല്ലോ, അതുകൊണ്ട് സംശയമില്ല. നേരെ ഓടിയല്ലേ വീട്ടിനകത്ത് കയറിയിരിക്കുന്നത് അല്ലേ? ഓക്കെ, അപ്പം പോലീസുകാരോട് എന്താ പറഞ്ഞ? അപ്പൊ അല്ല, എനിക്കറിയില്ല പറഞ്ഞു. അല്ലെങ്കിൽ പ്രണയം ഉണ്ടായിരുന്നു എന്നൊക്കെ ചോദിച്ചില്ലേ? അത് ചോദിച്ചില്ല, സ്നേഹമായിരുന്നു അതും ചോദിച്ചില്ല. എന്നെ പോലെ മിസ്സിംഗ് ആണ്. പക്ഷെ നല്ല പോലീസുകാരാ നന്മാറയില്ലേ, നിജല്ലേ? പ്രതി പറയുന്നില്ല അതുപോലെ വിശ്വസിക്കും. കാര്യം ഒളിച്ചിരിക്കുന്ന ആള് മുറിക്കകത്തുണ്ട്, എന്നിട്ട് പുറത്തു നിന്ന് കാര്യങ്ങളൊക്കെ നോക്കി കാറ്റും കൊണ്ടുവച്ച് തിരിച്ചുപോയി. വലിയ ചമ്മലായി പോയിന്നല്ലേ. അപ്പൊ ഇപ്പൊ അവര് എന്നെ ചെയ്തവരെയായിരിക്കും. ഇയാൾ ഇതൊക്കെ ഇപ്പൊ പറയുന്നേ, അത് അന്ന് നടന്നൊക്കെ നടന്നു. ഇതൊക്കെ അല്ലേ നമുക്ക് പറയാൻ പറ്റൂ അല്ലേ?
ഓക്കെ. അപ്പൊ സജിത, ഈ പോലീസുകാരൻ കുറച്ചു നേരം അവിടെ വെളിയിൽ ഉണ്ടായിരുന്നു? താങ്കൾ ജനലിൽ കൂടെ കാണുന്നുണ്ടായിരുന്നു? ഇല്ല. റൂം വാതിലടിച്ചത് തൊട്ടപ്പുറത്തിരുന്നിട്ടായിരുന്നു സംസാരിക്കണ്ടായിരുന്നു പോലീസും. അപ്പൊ അപ്പൊ താങ്കളെ പേടിച്ചല്ലോ? ടേബിളിന്റെ കീഴിൽ കയറിയോ? കയറി അല്ലേ. അപ്പൊ സജിത, നമുക്കിനി മത്സരത്തിലേക്ക്. കുട്ടേട്ടനെ പരിചയപ്പെട്ടോ? ഇതാണ് കുട്ടേട്ടൻ. നമസ്കാരം റഹ്മാൻ ആൻഡ് സജിത. നമസ്കാരം. നിങ്ങളെ കുറിച്ച് അന്വേഷിച്ച സമയത്ത് ഒരു കാര്യം കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. സജിത ഒരിക്കൽ റഹ്മാന് നേരെ ഒരു പടക്കം എറിഞ്ഞിരുന്നു. എന്തിനാണ് അദ്ദേഹത്തിന് നേരെ പടക്കം എറിഞ്ഞത്? അങ്ങനെ സംഭവം ഉണ്ടായോ? അങ്ങനെ ഒരു സംഭവം ഉണ്ടായി. എന്തായിരുന്നു സജിത പറയട്ടെ. സജിതയിലെ പടക്കം എറിഞ്ഞത് തമാശയായിരുന്നു. അത് എന്തായിരുന്നു? അത് വർക്കുണ്ടായിരുന്നു. ഞാൻ പ്രണയം തുടങ്ങുന്നതിന് മുന്നായിരുന്നു. ഈ പടക്കം എറിഞ്ഞാണോ പ്രണയിച്ച്? പടക്കം പ്രണയം ഇഷ്ടം കൊണ്ട് എറിഞ്ഞതായിരിക്കും. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? പ്രശ്നം ഒറ്റ ഓട്ടം ഓടിക്കാണു അല്ലേ? അതോടെ ഇയാള് നമുക്ക് പറ്റിയ ആളാന്ന് തോന്നി കാണും അല്ലേ? ഓക്കെ. അപ്പൊ സജിത, നമുക്കിനി മത്സരത്തിലേക്ക്. 10 ചോദ്യങ്ങൾ വഴി ഒരു കോടിയിലേക്ക് മത്സരിക്കാം. 20 ചോദ്യങ്ങൾ വഴിയും അവിടെ എത്താം. നെന്മാറ വഴി, നെന്മാറ വേലയെ കണ്ട അത് വഴി പോവാം. എന്ത് വേണം? 20 ചോദ്യങ്ങൾ വഴി പോണോ 10 ചോദ്യങ്ങൾ വഴി പോണോ? 20 ചോദ്യങ്ങൾ വഴി പോവാം. അപ്പൊ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? റെഡി? റെഡി. നിങ്ങൾ എന്തിനു റെഡി ആയിരിക്കും? 10 കൊല്ലം 10 ഇയേഴ്സ്. ഓക്കെ, മോണിറ്റർ. ആദ്യത്തെ ചോദ്യം ഇതാണ്. കേരളത്തിലെ ഏത് ഉത്സവമാണ് നെല്ലിക്കുളങ്ങര ഭഗവതി ക്ഷേത്രത്തിൽ അരങ്ങേറുന്നത്? ഓപ്ഷൻ എ തൃശൂർ പൂരം, ഓപ്ഷൻ ബി കൊടുങ്ങല്ലൂർ ഭരണി, ഓപ്ഷൻ സി നെന്മാറ വല്ലങ്ങി വേല, ഓപ്ഷൻ ഡി വൈക്കത്തഷ്ടമി. ഓപ്ഷൻ സി നെന്മാറ വല്ലങ്ങി വേല. ഞാനിപ്പോ പറഞ്ഞതേ ഉള്ളൂ അല്ലേ? നെന്മാറ വല്ലങ്ങി വേല. പൂട്ടിയക്കട്ടോ, വേലയ്ക്ക് പോകാറുണ്ടോ നിങ്ങള്? പോകാറുണ്ട്. എല്ലാ വർഷവും? ഏത് മാസത്തിലാണ് ഈ വേല നടക്കുന്നത്? ഏപ്രില്. ഏപ്രില്. ഓക്കെ, അപ്പൊ വരാൻ പോകുന്ന ഉള്ളു ഈ വർഷത്തെ. അപ്പൊ ഈ ഇത്തവണ വേല കാണിക്കാൻ ഞാനിവിടെ ഉണ്ടാവും. ഓക്കെ, നിങ്ങൾ ഇവിടെ 10 കൊല്ലം വേല കാണിച്ചവരില്ലേ? നമ്മളോട് ഒന്ന് വന്ന് വേല കാണിക്കട്ടെ. ഓക്കെ, അവിടുത്തെ വെടിക്കെട്ട് ഫേമസ് ആണല്ലേ. ഓക്കെ, അപ്പൊ ഓപ്ഷൻ സി നെന്മാറ വല്ലങ്ങി വേല പൂട്ടി തുറന്നു, 10,000 രൂപ കിട്ടി, എല്ലാം ഒന്നിച്ചു കഴിഞ്ഞു. പണ്ട് ആ പടക്കയറു പോലെ ഇത് പൊട്ടി. അപ്പൊ ഇതിന്റെ ഇടയ്ക്ക് റഹ്മാന്റെ വീട്ടുകാർ റഹ്മാൻ എന്തോ മാനസിക പ്രശ്നമാണ് എന്ന് വിചാരിച്ച് ഏതോ മന്ത്രവാദി കാണിച്ചില്ലേ? ഞാൻ ഇങ്ങനെ ടെൻഷൻ അനുഭവിച്ച് നടക്കണ കാണുമ്പോ ഇത്രയും വിഷമം എന്റെ മനസ്സിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടായിരിക്കും പഴയ കാലത്തിലെ ആൾക്കാരായത് കൊണ്ടായിരിക്കും അവര് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. മന്ത്രവാദിയല്ല, പക്ഷെ അവിടെ ഒരു മരുന്നാണ്, ഒരു കൈവശം പറഞ്ഞിട്ട് പറഞ്ഞു. അത് എന്റെ വയറ്റിന്റെ ഉള്ളിൽ ഉണ്ടാവുമോ എന്ന് വിചാരിച്ചിട്ടാണ് അവര് ഇന്ന പോലെ കഴിക്കാൻ കൊണ്ടുപോകുന്നത്. അത് കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിന്റെ ഉള്ളത് വെളിക്ക് വരും എന്നാണ് പറയുന്നത്. പക്ഷെ അതെ, അപ്പൊ അത് 3-4 പ്രാവശ്യം ഞാൻ കഴിച്ചു. അത് കഴിച്ച ഇവിടെ മേലാകെ പൊളിയാണ്. അപ്പൊ അത് അനുഭവിക്കണോണ്ടാണ് ഞാൻ വരില്ല പറഞ്ഞത് അവനെ കൊണ്ട്. ആണല്ലേ, ഒരു സന്തോഷമുള്ള കാര്യം എന്തറിയോ, പല സാധനങ്ങൾക്കും കേരളത്തിലെ വിവിധ ജില്ലകളിൽ വിവിധ പേരുകളാണ്. എന്നാൽ ഒരു ഒരു സാധനത്തിന് മാത്രമേ ഒറ്റ പേരുള്ളൂ, ഈ കൈവശത്തിന്. അത് പാലക്കാട് നെന്മാറയിലും ഒരു ഇതാണ്, കൊല്ലം കൊട്ടാരക്കരയിലും കൈവശം തന്നെയാണ്, തിരുവനന്തപുരത്ത് പോയാലും ഇത് കൈവശം, നെയ്യാറ്റിൻകരയിലും അമരവള പോയാൽ പോലും കൈവശമാണ്. അപ്പൊ എന്നിട്ട് താങ്കൾ ഇത് ഈ മന്ത്രവാദിയാണോ പൂജാരിയാണോ വീട്ടിൽ വന്ന്? കൊണ്ടുപോയി പരിശോധന നടത്തി. പരിശോധന നടത്തി. എന്തൊക്കെയാ ചോദിക്കുന്നത്? ചോദ്യമൊന്നുമില്ല, അവിടെ പോയി ഇരിക്കുക. അവര് ഒരു മറ്റേ ഒരു ദൈവത്തിന്റെ മുന്നിൽ പോയി ഇരിക്കുക. അവിടുന്ന് ഒരു 3 പച്ച മരുന്ന് ഉണ്ടാ തരും, അത് കഴിക്കേണ്ടി വന്നു. ഹോസ്പിറ്റലിൽ കിടന്നു എന്നിട്ട് ഇല്ല മനോരോഗമൊന്നും സംശയിച്ചു. അത് സംശയിച്ചു. കഴിക്കാൻ വിളിച്ചപ്പോ പോകാതായപ്പോ ഓടിപ്പോയി. ഓടിപ്പോയി പറഞ്ഞ ഞാൻ കഴിഞ്ഞ് കഴിക്കില്ല, എനിക്ക് ഞാൻ വലിയ വലിയ പറഞ്ഞപ്പോ കൂട്ടിക്കൊണ്ട് ഇക്കൊക്കെ മാനസിക രോഗമാണ് പറഞ്ഞുകൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ട് പോയി. കൂട്ടിക്കൊണ്ട് പോയപ്പോ ഡോക്ടർ എന്നെ പറഞ്ഞു, ഇവന് ഒരു കുഴപ്പമില്ല, നിങ്ങൾ കൊണ്ടു വന്നവർക്ക് കുഴപ്പമുണ്ട്, ഡോക്ടർ അവരെ ചീത്ത പറഞ്ഞു. ആണോ, പുള്ളിക്ക് ഒരു കുഴപ്പമില്ലെന്ന് അല്ലേ? പുള്ളിക്ക് മാനസിക രോഗമൊന്നും ഇല്ലെന്ന് അല്ല. ആ സമയത്ത് ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് നമുക്ക് ഭക്ഷണം കഴിക്കണ്ടേ? നമ്മുടെ ഞാൻ ഡോക്ടറിനെ കൊണ്ട് ഡോക്ടർ എന്റെ അടുത്ത് ചോദ്യങ്ങൾ ചോദിച്ചു. അപ്പൊ ഞാൻ അതിനുള്ള മറുപടി, അപ്പൊ അവര് പറഞ്ഞു അവരൊരു കുഴപ്പമില്ല, നിങ്ങൾക്കാണ് കുഴപ്പം. ഡോക്ടർക്ക് മനസ്സിലായത് കുഴപ്പമില്ലെന്നുള്ളത്? എന്റെ അടുത്ത് ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു, ഞാൻ അതിനുള്ള മറുപടി നൽകി. ഈ ഹോസ്പിറ്റലിൽ പോയ സമയത്ത് സജിത പേടിച്ചോ? തിരിച്ചു വന്നില്ലെങ്കിൽ നമ്മുടെ ഭക്ഷണം പേടി. വീട്ടില് പെങ്ങളുണ്ട്, അവരൊക്കെ വാതിൽ പൊളിച്ചു അകത്തേക്ക് വരും, ഭയങ്കര പേടിയായിരുന്നു.
അവരെപ്പോഴും വന്നില്ലല്ലേ? ഓ, അവരെ സമ്മതിക്കണം കേട്ടോ അവര്. എന്നിട്ട് മുറി പൂട്ടിക്കാനാണോ പോകുന്നത്? വാതിലൊക്കെ നല്ലോണം തുറക്കാനൊക്കെ നോക്കി, പക്ഷെ അവർക്ക് കിട്ടിയില്ല. അവര് നോക്കിയോ? അല്ലെ, മുറി പൂട്ടിയിരുന്നോ? ലോക്ക് ഇട്ടിട്ടുണ്ട്, ഉള്ളിൽ ലോക്ക് ചെയ്ത്. അതുപോലെ അവിടെ വല്ല ഇലക്ട്രിക് കണക്ഷൻ വല്ലതും കൊടുത്തു വെച്ചിരുന്നോ? വീട്ടുകാർ അടിച്ചു അത് കൊടുത്തു വെച്ചിട്ടുണ്ട്. വെച്ചിട്ടുണ്ടല്ലേ. അപ്പം ഇല്ലേ, ചില കൃഷിക്കാരൊക്കെ ചെയ്യുന്നല്ലേ, കാട്ടുമൃഗങ്ങൾ വരാതിരിക്കാൻ വേണ്ടി. ഞാനൊരു ഇലക്ട്രീഷ്യൻ, ഒരു ചെറിയ കുട്ടികളെ പോലെ മിനി മോട്ടോർ കിട്ടിയാലൊക്കെ അതും ഇതൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ ഈ ഡോറിൽ വെറുതെ ഒന്ന് വെച്ച് നോക്കി ഒരു പരീക്ഷണം രീതിയിൽ അത് വിജയിക്കുകയും ചെയ്തു. അപ്പൊ റിമോട്ട് കൺട്രോളില് റിമോട്ട് കാറിന്റെ തന്നെ ബോർഡ് എടുത്ത് അതിന്റെ തന്നെ മോട്ടോർ കൊണ്ട് ഞാൻ സെറ്റ് ചെയ്തതാണ്. അപ്പൊ അത് കറക്റ്റായി വർക്ക് ചെയ്തു. ഓട്ടോമാറ്റിക്കായിട്ട് കയ്യില് ആ റിമോട്ടിന്റെ, കാറിന്റെ ഇതുണ്ട്, റിമോട്ടുണ്ട് പറഞ്ഞ തനിയെ ഡോറ് തുറക്കും, അടയ്ക്കും. അപ്പൊ ഇത് ഇത് തല്ലി പൊളിക്കാനൊന്നും വീട്ടുകാർ നോക്കിയിട്ടില്ല അല്ലേ? അറിയത്തില്ലല്ലേ. താങ്കൾക്ക് ഓപ്പറേഷൻ മനസ്സിലായോ? ഓപ്പറേഷൻ ഒക്കെ അറിയായിരുന്നോ സജിതയ്ക്ക്? ഓ, ഞാൻ ആണല്ലേ. ഓക്കെ. അപ്പൊ അല്ല, സജിതയ്ക്ക് എപ്പോഴെങ്കിലും വളരെ നമുക്ക് ശബ്ദം താഴ്ത്തി സംസാരിച്ച് സംസാരിച്ച് ഒന്ന് ഓലിയിടണം എന്നൊക്കെ തോന്നുമല്ലോ. അത് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയായിരുന്നു? ഇല്ല, ഒന്ന് തുമ്മിപ്പോയാ മതിയല്ലോ. ഇത് എങ്ങനെ പറ്റിയെന്നുള്ളത്, നമുക്ക് ഒരു തുമ്മല് വരാമല്ലോ മനുഷ്യന്. ആണോ? അതുപോലെ ചെറിയൊരു പനി വരിക ഒക്കെ വന്നാ കുരുങ്ങി പോകത്തില്ല. ഇങ്ങനെയുള്ളവർക്ക് അസുഖം വരത്തില്ല. കാര്യം പത്ത് കൊല്ലം ഒരു മുറിക്കകത്ത് കയറി ഒളിച്ചിരിക്കാൻ പറ്റുന്ന ആളിൽ എങ്ങനെ അസുഖം വരും? ഈ പ്രാഥമിക ആവശ്യങ്ങൾ, ഇപ്പൊ സ്ത്രീ സഹജ ആവശ്യങ്ങളൊക്കെ വരുമ്പോ അതെങ്ങനെ മാനേജ് ചെയ്യൂടെ? നേരത്തെ പുലർച്ചയ്ക്ക് അണിച്ചിട്ട് കുളിക്കുക, നമുക്ക് എല്ലാം ബാക്കിയൊക്കെ ചെയ്യും. പിന്നെ യൂറിൻ പാസ് ചെയ്യുന്നത് ഒരു ടിന്നി വെച്ചിട്ട് മുറിയിൽ തന്നെ പകലൊക്കെ ചെയ്യും. വലിയ പാട് തന്നെയല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ താങ്കളുടെ വീട്ടുകാർ എന്തോ വിശ്വസിച്ച ശരിക്കും? എന്താ സംഭവിക്കുന്നതെന്ന്? എനിക്ക് വീട്ടിൽ ആർക്കായിരുന്നു ഒരു ഒരു ഇയാൾക്ക് എന്തോ രോഗം ഉണ്ടെന്ന് സംശയമായിട്ടുള്ള ഇരിക്കല്ലേ ആണെന്നുള്ള അവർക്കൊരു തോന്നല്. അപ്പൊ നിങ്ങൾ യഥാർത്ഥത്തിൽ ഈ സജിതയെ കാണാനില്ല എന്നുള്ള അന്വേഷണം പത്രത്തിലൊക്കെ വന്നു? സജിതയെ കാണാനില്ല, പത്രത്തൊന്നും വന്നിട്ടില്ല. വന്നില്ല അല്ലെ? പോലീസ് സ്റ്റേഷനിൽ പോയി അച്ഛനും അമ്മയൊക്കെ? ആ പോയി. അവര് നിരന്തരമായിട്ട് അന്വേഷിച്ചോ? പോലീസ് 7 വർഷം അന്വേഷിച്ചു എന്ന് പറഞ്ഞത്. ആ, എത്ര വർഷം? 7 വർഷം. 7 കൊല്ലം അന്വേഷിച്ചിട്ടും കണ്ടെത്താൻ, ഒരു കേസ് എഴുതി തള്ളിക്കാണും അല്ലേ, ഇനി കണ്ടെത്താൻ കഴിയത്തില്ല. ഈ വീടിന് മുമ്പിൽ കൂടെയാണോ റഹ്മാൻ ജോലിക്ക് വന്ന്? എല്ലാ ദിവസവും രാവിലെ പോകുന്നുണ്ട്, ആർക്കും ഒരു സംശയമില്ല അല്ലേ? പാവം അയാളെയും പറ്റിച്ചോണ്ട് അവള് വേറെ ആരുടെ കൂടെ പോയെന്നേ? അങ്ങനെ ധരിച്ചു വെച്ചല്ലേ ആ പാവം മനുഷ്യനെ അല്ലേ സ്നേഹിച്ച് വഞ്ചിച്ച്. ഓക്കെ. അപ്പൊ വീടിന്റെ ഉള്ളിൽ വല്ല പാചകം ചെയ്യുമായിരുന്നോ? വീട്ടിലെ കൊണ്ടുവച്ചോ? എന്തോ എന്ത് ചെയ്യുന്നേ? വീട്ടിൽ ആളുകൾ അടുക്കള കയറുമല്ലേ? ആരും ദിവസം വീടിന്റെ ഉള്ളിലൊക്കെ ഇങ്ങനെ പറന്ന് നടക്കുമായിരിക്കല്ലേ? വലിയ കുട്ടിയല്ലേ. ഓക്കെ. ടി വി ഒക്കെ ശബ്ദത്തിൽ വരുത്തി? ടി വി ശബ്ദത്തിൽ വെക്കാറില്ല. ഞാനുള്ള സമയത്ത് ശബ്ദത്തിൽ വെക്കും, പിന്നെ ഇല്ലാത്ത സമയത്ത് കാണാൻ വേണ്ടിയിട്ട് ടിവിന്റെ സ്പീക്കറിൽ ഹെഡ്സെറ്റ്, മൊബൈലിന്റെ ഹെഡ്സെറ്റ് വെച്ച് കൊടുക്കും. അപ്പൊ അത് പുറത്തേക്ക് വലിയ ഇത് കേൾക്കില്ല. മൊത്തം ടെക്നോളജിയാളിച്ചോട്ടത്തിനായിട്ടുള്ള ചില ടെക്നോളജി അല്ലേ, ഒളിച്ചിരിക്കാനുള്ള ടെക്നോളജി. ശരിക്കും പറഞ്ഞാൽ ഗൂഗിളുകാരാണ് കണ്ട അടിച്ചോണ്ട് പോകും കേട്ടോ. ഇത് ഈ ഉമ്മയുമ്പൊക്കെ ഉറങ്ങിക്കഴിയുമ്പോഴേ അപ്പോഴാണ് നിങ്ങൾ പുറത്തിറങ്ങുന്നത്. ഈ കമ്പി എഴുതി മാറ്റിയിട്ട് കമ്പി കൊണ്ട് ചാരി വെക്കുന്നു, അതെടുത്ത് മാറ്റുന്നു രാത്രി. അല്ല, ഈ രാത്രി എങ്ങാണോ ഇങ്ങനെ പുറത്തിറങ്ങി ഉലാത്തുമ്പോഴേ ഈ രാത്രി ഉലാത്തി വെള്ളമടിച്ചിട്ട് കള്ളിൽ പോവല്ലോ. അമ്മമാരാരെങ്കിലും കണ്ടു കഴിഞ്ഞാൽ പ്രശ്നമില്ലേ? ഈ വെളിച്ചത്തോടെ നടക്കില്ല, വെളിച്ചില്ലാത്തോടെ ഇരുട്ടത്ത് പോയി നടന്നു പോകണം. നിങ്ങൾക്ക് ഒരു ഒരു ധൈര്യം വന്ന എത്ര ആഴ്ച കഴിഞ്ഞപ്പോഴാ? കുറച്ച് പൈസ കയ്യിലായപ്പോ, പണി ചെയ്ത് കുറച്ച് പൈസ ആയപ്പോ വീട്ടില്. ഞാൻ അങ്ങനെ സ്ഥിരമായിട്ട് പണിക്ക് പോണ ആളല്ല. അല്ല അല്ല, ഇവിടെ ഉള്ളപ്പോ പിന്നെ എനിക്ക് നമുക്ക് എങ്ങനെ പണിക്കുവാണ്ടാകണ്ടേ? യന്ത്രങ്ങൾ യന്ത്രങ്ങളല്ല, ഉള്ള നേരെ നോക്കണ്ടേ? കാരണം ഇപ്പോ സാഹചര്യത്തിൽ പൈസ ഇല്ലാണ്ടായി. അപ്പൊ ഇവിടേക്ക് വേറെ ഞാൻ ഇല്ലാണ്ടിരുന്ന് കഴിഞ്ഞ് വേറെ ആര് ഭക്ഷണം കൊടുക്കും? അത് കാരണം ഇടയ്ക്ക് പണിക്ക് പോവും, ഇടയ്ക്ക് പിന്നെ വീട്ടിൽ തന്നെ. പണിക്ക് വന്ന ദിവസം എങ്ങനെയാ? പണിക്ക് പോകുമ്പോ എല്ലാ ഭക്ഷണം എല്ലാം കൊടുക്കും, അടുത്ത് തന്നെ പണിക്ക് പോവാറ ഉച്ചക്ക് ഉണ്ണാൻ വരും. അങ്ങനെ വരുമ്പോ ടിവിയുടെ മുന്നിൽ ഇരുന്ന് പോയി ഭക്ഷണം കഴിക്കും. അതിനിടയിൽ ഈ ഈ മുറി ഉള്ളി ഇങ്ങനെ ഒളിച്ചു താമസം തുടങ്ങിയ ശേഷം എത്ര മാസം കഴിഞ്ഞ ചേച്ചിയുടെ കല്യാണം? 1 മാസം കഴിഞ്ഞിട്ട്. 1 മാസം കഴിഞ്ഞ്? ചേച്ചി ആഗ്രഹിച്ചാണോ അനിയത്തിയെ? അതെ. അല്ലേ, വരനെയൊക്കെ കണ്ടോ വീട്ടിനുള്ളിൽ നിന്നോണ്ട്? ഓ, മുമ്പേ പരിചയമുള്ളവരാ. പ്രണയിച്ചോ? അല്ലാണോ? അവരിങ്ങനെ വീട്ടിനകത്തൊന്നും കയറി ഇരുന്നിട്ടില്ലല്ലോ. ഇല്ല. ഈ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം, ഞാൻ ഈ നിങ്ങളുടെ ഈ കാര്യം വായിച്ചപ്പോഴേ എനിക്ക് അത്ഭുതമായിട്ട് തോന്നിയത്, റഹ്മാന്റെ വീട് ഇടയ്ക്ക് പുതുക്കി പണിഞ്ഞു. ഈ പുതുക്കി പണിഞ്ഞ സമയത്തും സജിത വീട്ടിന്റെ ഉള്ളിൽ ഈ മുറിക്കുള്ളിലുണ്ട്.
ഓ, അതൊരു തട്ടക്ക പണിയുമ്പം മേളിൽ നിന്ന് മേശ്ശേരിയൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, താഴെ ഒരാൾ ഇരിക്കുന്നില്ല. അതെങ്ങനെ എങ്ങനെ സംഭവിക്കും അത്? അത് ഞാൻ അവിടെ ടാർപ്പായിട്ട് മറച്ചിട്ടുണ്ടായിരുന്നു. അവര് ചുമരോ ചുമരിൽ കൂടെയാണ് അവര് നടക്കാറുള്ളത്. ഇടച്ചുമരെന്ന് ഇടച്ചുമര് പറഞ്ഞാൽ അതിൽ ഹൈറ്റ് ഇല്ല. അപ്പൊ അതിൽ കൂടെ നടന്നു കഴിഞ്ഞാൽ മേലിൽ പണി ചെയ്യാൻ പറ്റില്ല. അത് കാരണം അതിൽ കൂടെ നടക്കാറില്ല. അപ്പൊ ആ ഇതില് നമ്മുടെ ഈ സാധനങ്ങളും ഇലക്ട്രോണിക് സാധനങ്ങളും ഇതൊക്കെ ഉണ്ട്. അപ്പൊ അത് എല്ലാം ആയിട്ട് പാക്ക് ചെയ്ത് വെക്കും പോലെ മുകളിലെ സീലിംഗ് പോലെ അടിച്ചു വെച്ചു തൽക്കാലം പായ കൊണ്ട്. അപ്പൊ പിന്നെ ആ റൂമിക്ക് ഫ്രീ ആയിട്ട് നടക്കുക. പക്ഷെ ഇത്തിരി വെയിലും ഉള്ളു ആ സമയത്തൊക്കെ. അപ്പൊ ആ സമയത്ത് ഈ മേൽക്കൂരയൊക്കെ ഇളക്കി കാണുമല്ലോ, ഇളക്കിയപ്പോ സജിത എവിടെ കയറിയിരുന്നു? ടീ പോയിട്ടുണ്ടായിരുന്നു തൽക്കാലം പോയിരുന്നു. എന്നിട്ട് ഇത് എത്ര ദിവസം നടന്നു? ഞാനും കൂടെ ഉണ്ടാവൂലോ പണിക്ക്. അപ്പൊ അധികം ആരും എന്റെ ഉള്ളിക്ക് സാധനങ്ങൾ ഉണ്ട്, അതൊക്കെ ശരിയാക്കി വെച്ചിട്ടുണ്ട് പറയും. അല്ല, ഈ എനിക്ക് തോന്നുന്നു ഈ പെൺകുട്ടികൾ പീരീഡ്സ് കാലഘട്ടം അതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഈ കാലഘട്ടത്തിലൊക്കെ എങ്ങനെ സജിത മാനേജ് ചെയ്യുന്നുള്ളത് തന്നെ വലിയ കേട്ടിരിക്കുന്നത് വലിയൊരു അത്ഭുതമായിരിക്കും. അതൊന്നും ആരും അറിയാതെ സൂക്ഷിച്ചല്ലേ പറ്റുമല്ലോ. പിന്നെ ഈ കുടിക്കാനുള്ള വെള്ളമൊക്കെയോ? എല്ലാം കുപ്പിയിലേ കൊണ്ടുപോയി റൂമിൽ കൊണ്ടുപോയി വെക്കും, കുടിക്കാനുള്ള വെള്ളമൊക്കെ. ഇതിനകത്ത് വെച്ച് ഗർഭിണിയാവുക അല്ലെങ്കിൽ ഒരു കുഞ്ഞുണ്ടാവുക ഇതൊക്കെ അന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അപ്പൊ നിങ്ങൾ അതിനുള്ള പ്രിക്കോഷൻ എടുത്തിരുന്നോ? ഇല്ല. കാരണം നിങ്ങളൊരു മുറിക്കുള്ളിലാണ്. അപ്പൊ നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാരാണ്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ഉണ്ട്. അപ്പൊ നിങ്ങൾ ഇതിനൊക്കെയുള്ള പ്രിക്കോഷൻ എടുത്തിരുന്നുണ്ടാവണം, അല്ലെങ്കിൽ പിന്നെ ഇത് അതും ഒരു അപകടമാവും. തീർച്ചയായും. എന്തായിരുന്നു അത് റഹ്മാന്റെ ഒരു ചിന്ത എങ്ങനെയായിരുന്നു ഈ കാര്യത്തില്? പത്ത് കൊല്ലം സജിത അവിടെ കഴിഞ്ഞിട്ടിറങ്ങിയപ്പോഴേ സജിതയുടെ ഷേപ്പിന് എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഒരുപാട് മാറ്റം ഉണ്ടായി. എന്താ മാറ്റം ഉണ്ടായത്? മെലിഞ്ഞുപോയി. നല്ല തടിയുള്ള കുട്ടിയായിരുന്നു. റഹ്മാൻ എന്താ മാറ്റം ഉണ്ടായത്? എനിക്കും കുറെ ക്ഷീണം ഉണ്ടായി. ടെൻഷൻ അടിച്ചിട്ട് അല്ലേ? ഇയാൾക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു സജിതയ്ക്ക്. പിന്നെ അല്ലെ, രണ്ടുപേർക്കും ടെൻഷൻ ഉണ്ട്. ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ അല്ലേ. ഓക്കെ, പിന്നെ നിങ്ങള് നിങ്ങൾക്കൊന്ന് മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ തോന്നുന്നു ഇയാൾ എന്ന് വെച്ചോ രാത്രി. ഏ, നിങ്ങൾ എങ്ങനെ സംസാരിക്കും? പതുക്കെ തന്നെ സംസാരിച്ച് അങ്ങനെ ഇതായി. അപ്പൊ ഈ പുറത്തൊക്കെ ഇറങ്ങിയാലും അതേ ശബ്ദത്തിലേ സംസാരിക്കാൻ പറ്റൂടാന്ന് കാളില് പറയില്ലായിരുന്നു. പിന്നീട് പിന്നീട് ശബ്ദം വന്നത്. പുറത്തേക്ക് വന്നിട്ടും സൗണ്ട് അതേപോലെയാണ്. ഇനിയെങ്കിലും നിങ്ങൾ ഈ പത്ത് കൊല്ലത്തിനിടയിൽ വഴക്കുണ്ടാക്കിയിട്ടുണ്ടോ? ഭക്ഷണം കഴിക്കാതെ ചീത്ത പറയോ? അത്രേ ഉള്ളൂ. അല്ല, ഈ വഴക്കുണ്ടാക്കി കഴിഞ്ഞാൽ ശബ്ദം ഉയർന്നു പോകില്ലല്ലേ? ഓക്കെ, അത് ഭയങ്കര പാട് തന്നെ കേട്ടോ. ആലോചിക്കാൻ പോയിട്ടോ നിങ്ങൾ ആ എങ്ങനെയാണിത്? പ്രത്യേകിച്ച് ചുറ്റും ശത്രുക്കളാണല്ലോ, അത് വീട്ടുകാരാണെങ്കിലും. അവരുടെ എങ്ങാണം കാഴ്ചവട്ടത്തിൽ പോയി പെട്ടാ തീർന്ന് അല്ലേ? മാത്രം തട്ടിക്കളയും ചിലപ്പം ജീവനോട് ബാക്കിയാണല്ലോ. രണ്ടാളും പിന്നെ ഒരാളെ തന്നെ ബാക്കി വെക്കുന്നു, രണ്ടുപേരുടെ ഇറങ്ങി തിരിച്ചിട്ട് അല്ലേ? ഓക്കെ, നമ്മളിനി അടുത്ത 20,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് കിടക്കുന്നത്. 20,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് ആഘോഷവുമായി ബന്ധപ്പെട്ടുള്ള തയ്യാറെടുപ്പിന്റെ തിരക്കുകളെ സൂചിപ്പിക്കാനാണ് ഉത്തരാടപ്പാച്ചിൽ എന്ന പദം ഉപയോഗിക്കുന്നത്? ഓപ്ഷൻ എ വിഷു, ഓപ്ഷൻ ബി ഓണം, ഓപ്ഷൻ സി ഹോളി, ഓപ്ഷൻ ഡി ദീപാവലി. ഓപ്ഷൻ ബി ഓണം. എളുപ്പം പറയുന്നുണ്ട്, വേഗം വേഗം പൈസ കിട്ടാൻ വേണ്ടി അല്ലേ? ഓക്കെ, താങ്ക് യു റഹ്മാൻ. ഉത്തരം ശരിയാണ്, ഓണവുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഉത്തരാടപ്പാച്ചിൽ. ഇത് ഈ പത്ത് കൊല്ലം അതോ ആനിവേഴ്സറി ഒക്കെ ആഘോഷിക്കാറുണ്ട്? ഒരു കൊല്ലം തികഞ്ഞു അന്ന് വെഡിങ് ആനിവേഴ്സറി. വെഡിങ് ആനിവേഴ്സറി ഒന്നും ആഘോഷിച്ചിട്ടില്ലോ? ബർത്ത്ഡേ ഒന്നും ആഘോഷിച്ചില്ല. 10 ഇയേഴ്സ് ആനിവേഴ്സറി ആയി. പത്ത് കൊല്ലം അടി സിമ്പൽ. ഓക്കെ, അപ്പൊ അത് കഴിഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഈ പത്ത് കൊല്ലം കഴിഞ്ഞ് പുറത്തിറങ്ങിയത്? ഇനി അവിടെ വേണേ ഒരു പത്ത് കൊല്ലം കൂടി ഇരിക്കാമായിരുന്നല്ലോ. ഇരിക്കാമായിരുന്നു, പക്ഷേ വീട്ടുകാർ. അല്ല, നിങ്ങൾ ഇരിക്കും, ഇപ്പൊ എനിക്കൊരു സംശയമില്ല. അതല്ല, മറ്റേ സാമ്പത്തികമായിട്ട് ഞാൻ ഇങ്ങനെ ജോലിക്ക് വയ്യാത്ത കൊണ്ട് ജോലിക്ക് പോകാറില്ല. അല്ല, വയ്യായി എന്തായിരുന്നു? വയ്യായി പറഞ്ഞാൽ വർഷാപ്പിൽ. അല്ല, ഞാന് തുടക്കം ഒരു വർഷാപ്പിലായിരുന്നു. സ്കൂൾ പഠിത്ത ജീവിതം മതിയാക്കി നേരെ വർക്ക്ഷോപ്പിലേക്ക് പോയി. മെക്കാനിക്ക് ആകാൻ നോക്കിയിട്ട് അങ്ങോട്ട് പോയി. ആലത്തൂരായിരുന്നു ഞാൻ മെക്കാനിക്ക് പണി. ഒരു 2 വർഷം പണി ചെയ്തു. 2 വർഷം പണി ചെയ്ത് പണി ശരിക്കും ചെയ്യാനായപ്പോൾ ഒരു വണ്ടിൻ്റെ അടിയിൽ നിന്ന് മറ്റേ ജാക്കി തെന്നി മേലെ ഇരുന്നു. ഒരു 4 മസ്സോൻ വണ്ടി മേലെ ഇരുന്നു, എൻ്റെ മേലെ ഇരുന്നു. എൻ്റെ അമ്മോ,
ലീപ്സെറ്റ് ഞങ്ങ മെക്കാനിക്കുകൾ അടിക്കാൻ ഇട്ട് കൊടുക്കും. കുറെ വണ്ടികള് ലോഡ് കയറി കഴിയുമ്പോ ലീപ്സെറ്റ് പറയുന്ന സാധനം നിവരും, അത് ഞമ്മ അത് വളച്ച് കയറ്റി കൊടുക്കണം. അത് അത് ഞമ്മ ഇറക്കിയിട്ട് കൊടുക്കുക, അവര് ലീഫ് അടിക്കാൻ വരും. ആ അടിക്കുന്നവര് മറ്റേ അടിച്ച് വളച്ച് റെഡിയാക്കി തരും, ഞങ്ങ തിരിച്ച് സെറ്റ് ചെയ്യുക. അങ്ങനെ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോ ഞമ്മ ഈ ഇറക്കിയ പാടല്ല ജാക്കി ഇരിക്കുക, പിന്നെയും പൊക്കേണ്ടി വരും വളഞ്ഞു കഴിയുമ്പോ. അപ്പൊ ഈ ജാക്കി അവിടെ ഉണ്ടാക്കിയ ജാക്കിയാണ്, കട്ടകളൊക്കെ അതിന്റെ അടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ചളി ഈ ഓയിലായ മറ്റേ കൈ കൊണ്ട് ഈ കട്ടകൾ പൊക്കി പൊക്കി ഓയിലിന്റെ നിറവായി. അത് അത് വെയിറ്റ് അറിയാണ്ടായി പോയി. അത് അങ്ങനെ ബാക്കിൽ ഈ ഫോണസോന്റെ സ്റ്റെപ്പിനെ അഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അത് ജാക്കി കഴിഞ്ഞ് അതിന്റെ കപ്പാസിറ്റി കഴിഞ്ഞ് അങ്ങനെ ചെയ്സ് നിലത്തിയിരുന്നു. അപ്പൊ വണ്ടി തന്റെ മേലിരുന്നു, വണ്ടി എന്റെ മേലിരുന്നു. പക്ഷെ ഞാൻ അപ്പൊ ആള് ഇത്രയൊന്നും അല്ലേ സൈദിന്റെ അത്രേ ഉണ്ടായിരുന്നുള്ളു. ബാക്കിൽ ആ സ്റ്റെപ്പിനെ അഴിച്ചില്ല ഭാഗ്യം കൊണ്ട്. ആ സ്റ്റെപ്പിന്റെ ഒരു ഗ്യാപ്പിൽ ഈ ഒരു ഗ്യാപ്പിൽ ഇരുന്നു ചേസ് ഇവിടെയും ഞാൻ ഇവിടെയും. ടയറിന്റെ കട്ട എത്ര ഉണ്ടാകുമല്ലോ കട്ടി, അപ്പൊ അതിന്റെ അടിയിൽ ഞാൻ പെട്ടുപോയി. ആ അവര് പൊക്കി, അവര് വഴിക്ക് പൊക്കി അറിഞ്ഞോ അല്ല. അവിടെ എല്ലാം ഉള്ള മെക്കാനിക് വർക്ക്ഷോപ്പായിരുന്നു, അപ്പൊ അവിടെ ആളുണ്ടായിരുന്നു എല്ലാ സമയം. അപ്പൊ എന്നെ അങ്ങനെ വലിച്ച് അവര് പൊക്കി എന്നെ ഇങ്ങോട്ട് വലിച്ചെടുത്തിട്ട് ആലത്തൂര് പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അതിന് ശേഷം ഒത്തിരി ഇടുപ്പ് കൊണ്ട് നേരെ വയ്യായ്ക ഉണ്ട്. ഇടുപ്പിലോട്ടാണ് വണ്ടി ഇരുന്നത്? അതെ അതെ. അപ്പൊ പണി ചെയ്യാൻ പറ്റാതായി. പണി ഇടയ്ക്കിടയ്ക്ക് ഈ രാത്രിയൊന്നും ഇപ്പൊ നേരെ കിടന്ന് ഉറങ്ങാൻ പറ്റില്ല, നരമ്പുകളൊക്കെ ചുളുങ്ങി ഇതായിരുന്നു. അപ്പൊ ഇത് ഇപ്പോഴും ആസ്പത്രിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ഇപ്പൊ പണി ചെയ്യാൻ പറ്റില്ല, പിന്നെ വരുമാന മാർഗം എന്തോ? വരുമാനം അല്ല, വെറുതെ ഇരിക്കേണ്ടല്ല. ഞാനിപ്പോ പെയിന്റിങ് വിത്തനശ്ശേരിയിലെ പിള്ളേം കൊണ്ട് മാറിയ സമയത്ത് അവിടെ പെയിന്റിംഗ് അല്ല വീട്ടുകാരുടെ അടുത്ത് പറയില്ല, പറഞ്ഞില്ല, പറഞ്ഞിട്ടില്ല. ഇവരുടെ വീട്ടിൽ പറഞ്ഞോ? സജിതയുടെ വീട്ടിൽ അല്ല, സജിതയാണോ പറഞ്ഞത് നമുക്ക് ഇവിടുന്ന് ഇറങ്ങാന്ന് പറഞ്ഞത്? മടുപ്പ് തോന്നിയില്ലേ ഇത്രയും കൊല്ലം ഇരുന്നിട്ട്? ഇങ്ങനെ പ്രണയനാടകത്തിന്റെ അന്ത്യത്തിൽ ഇങ്ങനെ കയറി ഇരിക്കണ്ടായിരുന്നെങ്കിൽ എപ്പോഴും തോന്നിയില്ല. അതായത് സാഹസികമായ ഒരു ഉദ്യമത്തിലൂടെ അപ്പൊ ഇങ്ങനെ പോയാൽ ഒരു 10-15 കൊല്ലോടെ പിടിച്ചായിരുന്നെങ്കിലോ? ആള് ഭാഗ്യാണെന്നല്ലേ? ആള് ഇത്തിരി ക്ഷീണിച്ചു പോയി. ഇത്രയും ഞാൻ ജോലിക്ക് ഒന്നും പോവാറായിരുന്നപ്പൊ വീട്ടുകാർ ഇത്തിരി ദേഷ്യം കാണിച്ചു. അപ്പോ ഭക്ഷണമൊന്നും ഞാൻ വീട്ടിൽ നിന്ന് നേരെ കഴിക്കാറില്ല. അപ്പൊ പിന്നെ ഇയാൾക്ക് ഭക്ഷണം കിട്ടാതെ പോകും? മൂപ്പരക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഭക്ഷണം കരുതി വയ്ക്കുന്നത്. അപ്പൊ ഇത്തിരി ഭക്ഷണം കമ്മിയാക്കി എടുക്കും, അത് മൂപ്പരക്കാണ് കൊടുക്കാറ്. ഞാൻ എന്നാലും കഴിക്കാതെ ഇരിക്കും. അങ്ങനെ കഴിക്കുമ്പോ ഇനി അങ്ങനെ പോയ മുന്നോട്ട് പോയ ആള് ഒരുപാടാവും, ക്ഷീണിക്കും എന്ന് മനസ്സിലായി. പിന്നെ കയ്യിൽ കുറച്ച് പൈസ ആയപ്പോ അങ്ങനെ വീട് വിത്തനശ്ശേരി പോയി. ഞാൻ ആദ്യം പോയി വീട് നോക്കിട്ട് വന്നു. പിന്നീട് അവിടെ ഒരു പാർട്ടി പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇലക്ഷന്റെ സമയത്ത് അവര് വീട്ടുകാരൊക്കെ എല്ലാവരും പോകും. അപ്പൊ ആ സമയം നോക്കിട്ട് ഞാൻ വിളിയും കൊണ്ടുപോയി. വീട്ടിൽ ആരും ഇല്ല, വീട്ടിലോട്ട് മാറി. രാത്രിയിലാണ് ഇറങ്ങിപ്പോയി? ആരും കണ്ടില്ല. ഞാൻ ആദ്യം മുമ്പ് പോയി, മുമ്പ് പോയിട്ട് നന്മാറി പോയി നിന്നിട്ട് ഇക്ക വിത്തരിശ്ശേരിക്കും. ആരും കണ്ടില്ല. ഞാൻ ഉമ്മാർ തന്നെ ബസ് സ്റ്റോപ്പ് ബസ് വന്ന് നിന്നു, ബസ്സിൽ കേറി പോയി. ആളറിയില്ല, മാസ്ക് ഏതെങ്കിലും കൂട്ടുകാരന്മാരുടെ സഹായം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ആരോടെങ്കിലും പറഞ്ഞോ? ഇല്ല, ഞങ്ങൾ രണ്ടുപേരല്ല, വേറെ ആരും അറിയില്ല. അറിയത്തില്ല വാടക വീട്ടിലേക്ക് പോയതും. അപ്പോഴും മറ്റേ പാവ അച്ഛനും അമ്മയും കൂടെ അന്വേഷിച്ചോണ്ടിരിക്കുക. അതെ അല്ലേ. അപ്പൊ സജിത, നമുക്കിനി മത്സരത്തിലേക്ക്. 30,000 രൂപയുടെ ചോദ്യം. 30,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഇങ്ങോട്ട് നോക്കിക്കോളൂ, ഒരു ദൃശ്യം കാണിച്ചു തരാം. ഏതാണ് ഈ കഥാപാത്രം? ഓപ്ഷൻ എ കുട്ടൂസൻ, ഓപ്ഷൻ ബി ലുട്ടാപ്പി, ഓപ്ഷൻ സി മായാവി, ഓപ്ഷൻ ഡി ഡാഗിനി. ഓപ്ഷൻ എ കുട്ടൂസൻ. കുട്ടൂസൻ ആണോ? ഉറപ്പാണോ? ഉറപ്പാണ്. ഈ പ്രസ്തുത കുട്ടൂസനും ഈ പറയുന്ന സജിതയും തമ്മിൽ എന്താ ബന്ധം? രണ്ടാളും ഒരു ഗുഹന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളാണല്ലേ. സജിതയ്ക്ക് ഒരു പൂച്ച, പൂച്ച കോഴിയോ പൂച്ച എന്തോ ഉണ്ടായിരുന്നു. കോഴി ഉണ്ടായിരുന്നു. കുട്ടൂസൻ എന്തോ ഉണ്ടായിരുന്നു. ആ കോഴിയുടെ പേരെന്തായിരുന്നു? കോഴി. കോഴി അല്ല, കുട്ടൂസൻ തന്നെയായിരുന്നു. കുട്ടൂസൻ തന്നെയായിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഈ കുട്ടൂസനോട് ബന്ധമുണ്ടല്ലേ. അപ്പൊ ഓപ്ഷൻ ഈ കുട്ടൂസൻ പൂട്ടി തുറന്നു, 30,000 രൂപ കിട്ടി. കൺഗ്രാജുലേഷൻ. ഇപ്പൊ എപ്പോഴെങ്കിലും ഈ സജിതയുടെ അച്ഛനും അമ്മയും റഹ്മാനോട് ചോദിച്ചോ,
ഉണ്ടല്ലോ അപ്പൊ അവര് എന്റെ കൂടെ ആയിരിക്കില്ല വിചാരിച്ചു. ആ വാടക വീട്ടിൽ താമസം എത്ര ദിവസം കഴിഞ്ഞാ പുറംലോകം അറിഞ്ഞത്? അതോ അവിടെ ഒളിച്ചിരുന്നു? അവിടെ വിത്തനശ്ശേരിയിലാണ്. അവിടെ ഞങ്ങളുടെ പരിസരത്ത് ആരും ഇല്ല, ഞങ്ങൾ അറിയുന്ന ആൾക്കാർ ആരും ഇല്ല. അപ്പൊ ഞാൻ ഇന്ന സമയത്ത് അവിടെ ഒരു പെയിന്റിംഗ് പണിക്ക് ജോലിക്ക് കയറി, അങ്ങനെ കുറച്ചായി ജോലിക്ക് പോയി. അപ്പൊ കൊറോണയും വന്നു. കൊറോണ ആയപ്പോ ഇത്തിരി മറ്റേ പണിക്ക് പോകാണ്ട് ഇരിക്കേണ്ടി വന്നു കൊറോണ സമയത്ത്. അപ്പൊ മൊലാളുടെ ഇത്തിരി കാശും വാങ്ങിച്ചിട്ട് കറണ്ട് ബില്ലും വെള്ളത്തിന് ഇതൊക്കെ കിട്ടണമല്ലോ. അപ്പൊ ഞങ്ങൾ നമ്മാർക്ക് വരേണ്ട കാര്യമുണ്ടായിരുന്നു എനിക്ക്. അപ്പൊ ഞാനും ഇത് വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഞാൻ മിസ്സിംഗ് ആണെന്ന്, ഞാൻ വീട്ടിലേക്ക് വിളിച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വീട്ടുകാരെ കൊണ്ട് കേസ് കൊടുത്തു. ഞാൻ ഞാൻ മിസ്സിംഗ് ആണെന്നുണ്ട് വീട്ടില് നമ്മാറ സ്റ്റേഷനില് പരാതി കിട്ടി. എന്നിട്ട് ഞാന് എന്നെ പോലെ നമ്മാർക്ക് വന്നപ്പോ എന്റെ ബ്രദർ കണ്ടു, എന്നെ കണ്ടു. എന്നെ കണ്ടിട്ട് നീ ഇത്രയും നാള് എവിടെയായിരുന്നു പറഞ്ഞു. ഒരു രണ്ടു മാസമായിട്ടു രണ്ടു മാസം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് രണ്ടു മാസം. അപ്പൊ അതിനുശേഷം ബ്രദർ നമ്മാറ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അവിടെ ചെക്കിംഗ് ആയിരുന്നു. ചെക്കിംഗ് ആയതുകൊണ്ട് ഞാൻ വണ്ടി ഇത്തിരി വണ്ടി എടുത്തിട്ട് പോവാൻ നോക്കി. അപ്പൊ സ്കൂട്ടി തന്നെ അതെടുത്ത് പോവാൻ നോക്കിയപ്പോ അവര് പോലീസുകാർ ഇപ്പൊ മിസ്സിംഗ് ആണ്. അപ്പൊ ചേട്ടൻ ഓടി ഓടി വന്നു, വണ്ടി നിർത്തി ഓടി വന്നിട്ട് ഇപ്പൊ മിസ്സിംഗ് ആണ്, ഇപ്പൻ എവിടെയാണെന്ന് അറിയില്ല, പോലീസ് സ്റ്റേഷനിലൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പറഞ്ഞു. അവര് എന്നെ അങ്ങനെ വിളിച്ചിട്ട് പോയി. വിളിച്ചിട്ട് പോയി സ്റ്റേഷനിൽ പോയപ്പോ ഇന്ന പോലെ നീ എവിടെയാണ് കേട്ടു. അപ്പൊ ഇന്ന പോലെയൊക്കെ അപ്പോഴാണ് ഞാൻ ഇവള് എന്റെ പോണ്ട് എന്ന് അറിയുന്നത്. ഞാൻ എന്നെ അവളുടെ പോണോ തീർച്ചയായും അവര് കേസ് അന്വേഷിച്ചവരൊക്കെ മാറിപ്പോയി. ഇപ്പൊ പുതിയതായിട്ട് വന്നവരായിരുന്നു അവരൊക്കെ മാറിപ്പോയില്ലേ, ട്രാൻസ്ഫർ ആയി, അവിടെ ഉള്ളവരെല്ലാം പോയില്ലേ. ഓക്കെ, പിന്നീടാണ് അവള് എന്റെ പോണ ഇടിച്ചോ? അവര് പോലീസുകാർ ഇടിച്ചോ ഇത് കേട്ടപ്പോ? ഇല്ല. അത് അവർക്ക് ചിരി വന്നു പോയോ? അവര് ചിരിയില്ല, അവർക്ക് അത്ഭുതമായി ഇത് പോയി. അതിപ്പോ നീ അപ്പൊ അപ്പൊ അവള് ഇത്രയും കാലം എവിടെയായിരുന്നു പറഞ്ഞു. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു പറഞ്ഞു. നമ്മുടെ വീട്ടിൽ ഇല്ല ഒരിക്കലും വിശ്വസിക്കില്ല പറഞ്ഞു. ഞാൻ എന്നിട്ട് അവിടെ തന്നെ ഇരുന്ന് ഇന്ന പോലെ അവിടെ കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഇവളും കേട്ടിട്ടുണ്ട്. അവള് പറഞ്ഞപ്പോഴാണ് അവർക്ക് വിശ്വാസമായിക്കണം. ദൃശ്യ മോഡലുള്ള ചോദ്യമായിരിക്കും, രണ്ടുപേരുടെ ഒരേ ചോദ്യം വെവ്വേറെ മാറ്റി ചോദിച്ചു. ഒരേ ഉത്തരം അല്ലേ? വീട്ടിൽ നിന്ന് പരിശോധന നടത്തിയവരല്ലേ നമ്മളാ വണ്ടി മോട്ടർ ഫിറ്റ് ചെയ്ത് പിന്നെ ജനലഴി അടിച്ചു വെക്കുന്നത്. ഓക്കെ, അല്ല മാത്രമല്ല ഒരിക്കൽ പോലും താങ്കൾ ഉപയോഗിച്ച ഒരു വസ്ത്രവും മറ്റുള്ള വീട്ടിലുള്ള ആര് കണ്ടില്ലല്ലോ. ഞങ്ങൾ റൂമിൽ തന്നെയാണ് അലക്കി ഡ്രസ് ഉണങ്ങാൻ. രാത്രി ഇറങ്ങുമ്പോ അല്ലല്ല, ഇക്ക അലക്കി കൊടുക്കും, ഇക്ക അലക്കി തരും. ഓ അത് ശരി. ഓ, ഇത് നിങ്ങള് ത്യാഗിയാട്ടോ മാഷേ. ഇത് ഇത് കേട്ടിട്ട് ഒരു സിനിമാ കഥയിൽ പറഞ്ഞാൽ ആളും വിശ്വസിക്കില്ല. അതെ സാർ, അത് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഈ അടുത്ത കാലത്ത് റഹ്മാന് ഒരു ചെറിയൊരു വിഷയവുമായി ബന്ധപ്പെട്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോകേണ്ടി വന്നു. അപ്പൊ ഇവരുടെ ജീവിതകഥ ഇപ്പുണ്ടായിരുന്ന എസ് ഐക്ക് അത് ബോധ്യമാവണില്ല. പക്ഷെ അന്ന് അന്നത്തെ കേസ് അന്വേഷിച്ചിരുന്ന ദീപകുമാർ സാറായിരുന്നു. അദ്ദേഹം കൃത്യമായിട്ട് ഈ കാര്യം സത്യസന്ധമായി അന്വേഷിച്ച് മറ്റേ ഇത് അദ്ദേഹമാണത് ഉറച്ചു വിശ്വസിച്ച് ഇങ്ങനെയാണ് നടന്നത്. ഇതേപോലെയുള്ള മറ്റവര് പറഞ്ഞല്ലോ സാർ, ദൃശ്യം മോഡൽ എന്നൊക്കെ പറഞ്ഞു. അതെ അതെ അതെ, ജനലിൽ കൂടെ ഇവരെ രണ്ടുപേരെയും ചാടിച്ചു. ഇങ്ങനെ ഇതിൽ ഇറങ്ങാൻ കഴിയുമോ, ഇങ്ങനെ കയറാൻ കഴിയുമോ, പരീക്ഷണം. വേറെ ഏത് രീതി പരീക്ഷിച്ചു ഇതിനകത്തുണ്ടായിരുന്നു തെളിയിക്കാൻ? ഇത്തരത്തിൽ ഇവരൊരു ടിവിയുടെ ഒരു പെട്ടി ഉണ്ടായിരുന്നു, ഈ ഹാർഡ് ബോർഡ് ബോക്സ് ഉണ്ടല്ലോ, അതിനകത്തൊക്കെ കുട്ടിയെ ഒളിപ്പിച്ചിരുത്താറുണ്ട്. പിന്നെ ടിവി പെട്ടിക്കകത്ത്? അതെ അതെ. പിന്നെ ജനലിന്റെ മരത്തിന്റെ ജനൽ എന്ന് പറയുമ്പോ ഒരു കുഞ്ഞു ജനല, അതിൽ കൂടെ നമുക്കൊന്നും ചിലപ്പോ കടക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല, അത്രയും ചെറുതാ. അതിലൂടെ അവര് ഈ ഒരു സൈഡ് അഴിച്ചിട്ട് അതിന്റെ ഉള്ളിലെ പീസ് കളഞ്ഞു കഴിഞ്ഞാല് അല്പം നീക്കി ഇങ്ങനെ ജനല് വേണേ തുറന്നു നോക്കുമ്പോ പക്ക ജനലാക്കി നിർത്താം. പക്ഷെ അത് കഴിഞ്ഞാൽ അവർ ആവശ്യത്തിന് അഴിച്ച ഒരു പാസേജ് ഉണ്ടാക്കും. രാത്രി സമയങ്ങളിൽ പുറത്തിറങ്ങി അവര് രാത്രി അവിടെയൊക്കെ നടക്കാറുണ്ട്. പിന്നെ ഇവര് അച്ഛനും അമ്മയും കാലത്ത് നേരത്തെ തന്നെ ജോലിക്ക് പോകും. ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന്റെ സഹോദരി ആ കുട്ടിയും തൊട്ട വീടുകളിലൊക്കെ ജോലിക്ക് പോകും. അവര് പോയി കഴിഞ്ഞാൽ ഇവർക്ക് പിന്നെ വലിയ സ്വാതന്ത്ര്യമാണ്. പിന്നെ സൺ കൺട്രോൾ ഫിലിം ഒക്കെ ഒട്ടിച്ചിട്ടുണ്ട് ഈ ജനലില്. അപ്പോ അതൊക്കെ കുഞ്ഞു ജനലാണ്, പക്ഷെ എങ്കിലും അതൊക്കെ ഫിലിം ഒക്കെ ഒട്ടിച്ച് ഇവർക്ക് പുറം കാണാം. പുറമേ നിന്ന് അകത്തേക്ക് ആരും കാണാൻ പറ്റില്ല. അങ്ങനെ ആ രീതിയിലാണ് ഇതൊക്കെ ചെയ്തിരുന്നത്. ദീപകുമാർ സാറ് കൃത്യമായിട്ട് അത്
അന്വേഷിച്ച് മറ്റേ മനസ്സിലാക്കിയിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയത്. ഈ എൻ്റെ ബ്ലോക്ക് ലെവൽ കഴിഞ്ഞ ദിവസം ഒരു ധനസഹായത്തിൻ്റെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഒരു അപേക്ഷ കൊടുക്കാൻ വന്നപ്പോൾ നമ്മുടെ നിലവിലുള്ള സെക്രട്ടറിക്ക് അത് പറഞ്ഞിട്ട് ബോധ്യമാവണയില്ല. ഞാൻ പറഞ്ഞു സാർ ഒന്ന് കേൾക്കൂ, ഞാൻ വിശ്വസിക്കില്ല എന്നാ പറഞ്ഞു. ഞാൻ പറഞ്ഞു നിങ്ങൾ വിശ്വസിച്ചിട്ടില്ലേ വേണ്ട, ഇങ്ങനെ അങ്ങനെയാണ് ഇപ്പോഴും ആളുകൾ കരുതുന്നത്. പക്ഷെ സത്യത്തിൽ അവര് 10 വർഷം ആ വീട്ടിൽ ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് റഹ്മാനോടുള്ള ഒരു ബഹുമാനം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. ഒരു ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ ഒരു അദ്ദേഹത്തിന്റെ മതം ഒക്കെ എങ്ങനെ നിൽക്കുമ്പോൾ സാറിന് അറിയാലോ നിലവിൽ. വലിയ പ്രശ്നമാവും. അപ്പോ പക്ഷെ റഹ്മാൻ പൊന്നുപോലെ കാത്തു എന്നുള്ളതാ അവളെ സംരക്ഷിച്ചു. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ പുരോഗമന കലാ സാഹിത്യ സംഘം ഞങ്ങള് രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങളാണ് നേതൃത്വപരമായി നിന്ന് നടത്തി കൊടുത്തത്. ഒന്നും ഉണ്ടായിരുന്നില്ല. പോലീസ് സ്റ്റേഷനിൽ പോണ്ടി വന്ന നിരന്തരം ജോസഫൻ മാഡം പുതിയ എസ്ഐ വന്നപ്പോഴേ എന്തിനാ പോണ്ടി വന്നത്? അത് അവിടെ തൊട്ടടുത്തുള്ളൊരു വിഷയം, ഒരു ചെറിയൊരു വിഷയം, അതിൽ ഒരു അയൽവാസി ഇവരെ ബുദ്ധിമുട്ടിച്ചു ഈ കുട്ടിയെ. അപ്പൊ അത് ആ വിഷയവുമായി ബന്ധപ്പെട്ട് കേസായി. അത് വലിയ ഗൗരവമുള്ളതല്ല. അപ്പൊ ആ സമയത്ത് എസ്ഐക്ക് അത് ബോധ്യപ്പെടുന്നില്ല, ഇവരിങ്ങനെ ഒരുമിച്ച് ജീവിച്ചു. എന്നിട്ട് ദീപകുമാർ സാറ് വിളിച്ച്, ഞാൻ ദീപകുമാർ സാറെ വിളിച്ച് പറഞ്ഞ് അങ്ങനെ ഒരു ഒരു ഇന്ററാക്ഷൻ വേണ്ടി വന്നു ഇതിനകത്ത്. ഇത് വിശ്വസിച്ച ആ നെന്മാറിൽ ആരെങ്കിലും ഉണ്ടായിരുന്നു? തുടക്കത്തിൽ ആരും വിശ്വസിച്ചില്ല. കൂട്ടുകാരനോ ഇയാളെ കാണാ റഹ്മാനെ കുറച്ച് ദിവസം കാണാതായല്ലോ. അപ്പൊ നിങ്ങൾ കൂട്ടുകാരൻ എന്താ വിചാരിച്ചത്? അപ്പൊ ഞാൻ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇല്ല ഇല്ല, അവരൊന്നും ആരും അറിയില്ല. അറിയുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചോ ഇയാള് ഇങ്ങനെ കാമുകയെ കൊണ്ട് ജീവിക്കായിരിക്കുമെന്ന്? ഈ കഥ കേട്ടപ്പോ പിന്നെ എന്ത് തോന്നി? വിശ്വസിച്ചു അല്ലേ? ഓക്കെ. വനിതാ കമ്മീഷൻ അധ്യക്ഷ ജോസഫൈൻ മാഡം അന്വേഷണത്തിനായിട്ട് അവിടെ വന്നിരുന്നു. വീട്ടിൽ താമസം തുടങ്ങിയതിന് ശേഷമാണല്ലോ കണ്ടുപിടിക്കുന്നത്. എനിക്കൊന്ന് ഇത് കണ്ടതിന് ശേഷമാണ് ജോസഫൈൻ കണ്ടതിന് ശേഷം ഇത് വിവാദമായി പത്രങ്ങളിൽ മീഡിയ എല്ലാം വലിയ വാർത്തയായപ്പോ ജോസഫൈൻ മാഡം അവിടെ വന്നു. വന്നിട്ട് അവരൊരു കണക്കിനും വിശ്വസിക്കുന്നില്ല. അവര് വളരെ വനിതാ കമ്മീഷന്റെ ചരിത്രത്തിൽ ഇങ്ങനെ പിന്നെ ഞങ്ങൾ അതിന് മാഡത്തിന് വിശദീകരണം കൊടുത്തു. ഞാനും അവിടുത്തെ ഏരിയ സെക്രട്ടറി രമാധരനും കൂടെ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞ് അവരെ ബോധ്യപ്പെടുത്തിയപ്പോ അവര് വളരെയേറെ സങ്കടപ്പെട്ടു. അതിനുശേഷം ഞങ്ങളെ നിരന്തരം മരിക്കുന്നതിന്റെ മുമ്പ് വരെ ഇടയ്ക്കിടയ്ക്ക് രമാധരനെ വിളിച്ചിട്ട് രമാധരൻ സഖാവിനെ വിളിച്ച് കുട്ടികളെ അന്വേഷിക്കണം, അവരുടെ ക്ഷേമം അന്വേഷിക്കണം എന്ന് അവര് പറഞ്ഞു. ഇയാളുടെ പേര് സ്ത്രീപീഡനത്തിന് കേസിട്ടോ? എന്ത് കേസ് കൊടുക്കുന്നു പറഞ്ഞു. അതാണ് വനിതാ കമ്മീഷൻ ആലോചിച്ചു. പിന്നെ അത് കേസ് ഒഴിവാക്കുകയാണ്. കേസ് എടുത്തായിരുന്നു ആദ്യം? എടുത്തായിരുന്നു. എന്തെല്ലാം കാര്യങ്ങളാ അല്ലേ? ഓക്കെ. സജിതയുടെ അമ്മ അച്ഛനും അറിയുന്നു താങ്കൾ ജീവനോടെ ഉണ്ട് എന്ന്. അവര് താങ്കളെ കാണാൻ വന്നു? താങ്കൾ അവരെ കാണാൻ പോയോ? ഇല്ല, അവര് കാണാൻ വന്നു. എന്തിനാ പറഞ്ഞു? ഇങ്ങനെ ചെയ്തത് പറഞ്ഞു. ആ ചോദിച്ചു. അപ്പൊ എന്താ പറഞ്ഞത്? വീട്ടിനകത്തിരിക്കായിരുന്നു പറഞ്ഞോ? അതൊന്നും പറഞ്ഞില്ല. ആ സമയത്ത് കരച്ചിലായിരുന്നു. ഒന്നും പറഞ്ഞില്ല അല്ലേ? അല്ല, എപ്പോഴെങ്കിലും അച്ഛനും അമ്മയും ഈ വീടിന്റെ വരാന്തയിൽ വന്നോ? ഈ ഒളിച്ചിരിക്കുന്ന വീടിന്റെ വരാന്തയിൽ വന്നിട്ടുണ്ട്. മിണ്ടാൻ തോന്നിയോ? അച്ഛോ? ഇല്ല, അപ്പൊ വീട്ടിലെ ആൾക്കാരുണ്ടായിരുന്നു. ഇലക്ഷൻ പരിപാടിക്ക് വേണ്ടിട്ട് വന്നതായിരുന്നു. വന്നിരുന്നു. റഹ്മാന് പേടിയുണ്ടായിരുന്നല്ലോ ഈ ഇയാളെ കണ്ടുകഴിഞ്ഞാ പിന്നെ ജീവനോട് ബാക്കി കാണത്തില്ലെന്ന്. അപ്പൊ ഈ സംഭവം ഉപ്പയും ഉമ്മയും അറിഞ്ഞു, അവരുടെ റിയാക്ഷൻ എന്തായിരുന്നു? ദേഷ്യമുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യമുണ്ട്. എടുത്തിടിച്ചോ? ഇടിച്ചൊന്നുമില്ല. എന്നെ കണ്ടത് അവർക്ക് നല്ല സന്തോഷം. അവര് നല്ല സ്നേഹിച്ചിരുന്ന എന്നെ മാത്രമാണ്. പക്ഷെ ഇങ്ങനെയൊക്കെ ചെയ്തു അറിഞ്ഞപ്പോ അവർക്ക് ഒരു വല്ലാണ്ട് ഒരു വിഷമം പോലെയായി. അത് ആരായാലും ഉണ്ടാവും. പിന്നെ എന്തെങ്കിലും പറഞ്ഞോ അവര്? ഇല്ല, നല്ലോണം ചീത്ത പറഞ്ഞു. ഇനി ഇങ്ങനെ ഒരു മകനില്ല. എനിക്കൊന്ന് അന്ന് മീഡിയയോടൊക്കെ എനിക്കൊന്ന് ഉപ്പയമ്മയും ഇത് പറയുന്ന നുണയാണെന്നൊക്കെ പറഞ്ഞു തോന്നുന്നല്ലേ. മീഡിയയുടെ കെട്ടുകഥയാണെന്നൊക്കെ പറഞ്ഞു അല്ലേ? നിങ്ങൾ മാറ്റി പറഞ്ഞോ മീഡിയയോട്? ഇല്ല, ഇല്ല, ഞങ്ങൾ സംഭവിച്ച കാര്യം തന്നെ നമ്മ പറഞ്ഞിട്ടുണ്ട്. അത് ഈ ഞങ്ങൾക്ക് മാത്രമേ ഈ അറിയുള്ളൂ, വേറെ ഒരാൾ മൂന്നാമൊരാൾക്ക് അറിയില്ല. എനിക്കൊന്ന് സജിത ചിലപ്പോ വെള്ള സാരിയൊക്കെ ചുറ്റി അതിന്റെ ഇടയ്ക്ക് രാത്രിയിലാണ് ഇറങ്ങിയിരുന്നെങ്കിൽ നെന്മാറയിലും പരിസര പ്രദേശങ്ങളിൽ പ്രേതത്തിന്റെ ശല്യം വന്ന് റോയിട്ട് റിപ്പോർട്ട് ചെയ്യുന്നു വന്നതിന്. അപ്പൊ എന്തായാലും നിങ്ങൾ സൂപ്പർ കേസുകളാട്ടോ. നിങ്ങളുടെ രണ്ട് പടം തരണം രണ്ടുപേരുടെയും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് വെച്ച് കാണാനാ ഇങ്ങനെ. ഓക്കെ. പൈസ സാമ്പത്തികം എങ്ങനെ ഇപ്പോ? സാമ്പത്തികം ഭയങ്കര പടാണോ? ചികിത്സക്ക് പൈസ ആവശ്യമുണ്ടോ? ചികിത്സക്ക് ഇപ്പോ മോനെ വയ്യാണ്ടായി. ഇപ്പോ വേറെ വാടക വീട്ടിലേക്ക് പോവാണ്. ഒരു മാസം റെന്റ്. അല്ല, റഹ്മാന്റെ വീട്ടുകാർ സഹായിക്കുന്നുണ്ടോ? ചെറിയ തോതിൽ. അവർക്കും സഹായിക്കാൻ ബുദ്ധിമുട്ടില്ല. സജിതയുടെ വീട്ടിലുള്ളവർക്ക് ആരുമില്ല. അവർക്ക് ബന്ധമില്ല. അല്ല, അങ്ങോട്ട് കേരളത്തില്ല? ആദ്യം ഉണ്ടായിരുന്നു, ഇപ്പില്ല, ബന്ധമില്ല. കുഞ്ഞ് ജനിച്ചതിന് ശേഷം ഇനി അതിന് വല്ലതും ചെയ്യേണ്ടി വരുമോ എന്നറിയില്ല. അത് കാരണം അവര് ഒഴിവാക്കി. അവർക്ക് എന്നാ കുഞ്ഞുണ്ടായത്? നിങ്ങക്ക് കുറച്ചു കാലമായോ? 10 മാസമായി. അപ്പൊ അതോടെയാണ് വീട്ടുകാരുടെ ബന്ധമില്ലാതെ. സജിത കുഞ്ഞിനെ കാണിക്കാനൊന്നും കൊണ്ടുപോയില്ലയോ? ഇല്ല, അവര് കണ്ടിട്ടുണ്ട്. അപ്പൊ അവര് വരാത്തില്ല? സജിതയ്ക്ക് വിഷമമുണ്ടോ? ഇല്ല, വിഷമിക്കുന്നില്ലയോ? ഇല്ല. അല്ല, അച്ഛനും അമ്മയല്ലേ? അല്ല,
ആ രീതിയിലാണ്. അവർക്ക് രണ്ട് വീടുണ്ടായിരുന്നു. ഞങ്ങൾ ഈ വാടക വീട്ടിൽ ഇരുന്നിട്ട് 9-ാം മാസത്തിലാണ് അവളുടെ വീട്ടിൽ പോയത് പ്രസവ കാര്യത്തിന് വേണ്ടിയിട്ട്. ഈ പ്രസവിച്ച് കഴിഞ്ഞതും അവർക്ക് ഇവിടെ ഇരുത്തണം എന്നില്ലാണ്ടായി. അവൾക്ക് കുറച്ച് കാര്യങ്ങൾ പ്രസവിച്ച് കഴിഞ്ഞാൽ കുറച്ച് കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട്. അവരാരും ഒന്നും ചെയ്തില്ല. ഇല്ല, ഞാൻ ഈ പണിയും കളഞ്ഞു. അതെ അതെ അതെ. ഞാൻ ഈ വെള്ളം വെച്ച് കൊടുക്കലും ഈ മരുന്നുണ്ടാക്കി കൊടുക്കലും ഒക്കെ ഞാൻ തന്നെ മറ്റേ ആൾക്കാരുടെ ചോദിച്ചിട്ട് ഞാൻ ചെയ്തു കൊടുക്കും. അവരൊന്നും ചെയ്തില്ല. അവര് എന്താണെന്ന് അറിയില്ല. അവര് ഇഷ്ടപ്പെടുന്നില്ല. അത് കാരണം അവര് വിളിച്ച് ഇങ്ങനെയൊക്കെ പറയണമെന്ന് വേണ്ടി പറഞ്ഞിട്ടുണ്ടായി. ഓരോ ദിവസം കൂടുമ്പോഴും പ്രശ്നങ്ങൾ കൂടി കൂടി ഓരോന്ന് പറഞ്ഞു ചെയ്യണം. ഞാൻ ആ വീട്ടിൽ താമസിക്കുന്ന കാരണം ഞാൻ ഒരു പഴയ ഞാൻ വാടക വീട്ടിൽ വന്നിട്ട് വാടക വീട്ടിൽ നിന്ന് മാറിയിട്ട് നേരെ 9-ാം മാസത്തിൽ ഞാൻ ഇവളുടെ വീട്ടിലേക്ക് പോയതാണ്. ഇവർക്ക് രണ്ട് വീടുണ്ട്, ഒരു പുതിയ വീടുണ്ട്, ഒരു പഴയ വീടുണ്ട്. ആ പഴയ വീട്ടിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. അപ്പോൾ അവിടെ ഒത്തിരി സൗകര്യങ്ങളൊക്കെ കമ്മിയായിരുന്നു. അപ്പം ഈ പ്രസവം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്ന് ഇങ്ങനെ അവർക്ക് ഭാവമാറ്റങ്ങൾ വരാൻ തുടങ്ങി. അപ്പോൾ ഓരോ ദിവസം കൂടുമ്പോൾ ഓരോ കാര്യങ്ങൾ പറയാൻ തുടങ്ങി, അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ തുടങ്ങി. അപ്പം പിന്നെ അങ്ങനെ മാറിയതാണ്. കുറച്ച് ദൂരെയായിരുന്നു. വീടുകളൊന്നും കിട്ടാൻ വഴിയില്ല, നമ്മുടെ റേറ്റിനൊത്ത വീടുകളൊന്നും കിട്ടാൻ വഴിയില്ല. അങ്ങനെ പോയി ഇത്തിരി കാട്ടിന്റെ ഓരത്ത് പോയിട്ട് വീട് നോക്കി. ആദ്യമായിട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ഒരു ഇതുപോലുള്ള മത്സരത്തിലൊക്കെ പങ്കെടുക്കുന്നത്? വീട്ടിൽ നിന്ന് കണ്ടിട്ടുണ്ടോ ഈ പരിപാടി? കോവിഡ് കാലം കംപ്ലീറ്റ് വീട്ടിന്റെ ഉള്ളിലല്ലായിരുന്നു. നാട്ടുകാര് അകത്ത് കയറി അന്ന് കോവിഡ് കാലത്ത്. അന്ന് അതുകൊണ്ട് നിങ്ങൾക്ക് പുറത്തിറക്കാൻ പറ്റിയോ? നമുക്ക് പിടിക്കില്ലേ കോവിഡ്. യഥാർത്ഥത്തിൽ നിങ്ങൾ തെളിയിക്കും, ഞങ്ങളെല്ലാം കോവിഡ് പിടിച്ചവരാ. ജനസമ്പർക്കം ഇല്ലല്ലോ അല്ലേ. മാത്രമല്ല വീട്ടിൽ കോവിഡ് പേടിച്ച ആൾക്കാരെ പുറത്തിറങ്ങാൻ ഇരിക്കല്ലായിരുന്നു, കണ്ടെയ്ൻമെന്റ് സോൺ പോലെ. കോവിഡ് സമയത്ത് രാത്രി പുറത്തു വല്ലതും പോയായിരുന്നു? പോയിട്ടില്ല. അപ്പൊ ഒരു ഒരു പ്രൈവറ്റ് ബസ് കാണാനൊക്കെ ഒരു ആഗ്രഹം വരത്തില്ലേ? ഒരു ബസ് കണ്ടാ കൊള്ളായിരുന്നു. വീട്ടിൽ നിന്ന് കാണാം. ഓ, വല്ല സൗകര്യം അവിടെ ഉണ്ട്. ബസ് കയറാൻ പറ്റുന്നുള്ളൂ അല്ലേ? ഉള്ളില് ഫെസിലിറ്റി അല്ലേ? ഓക്കെ, റെഡി റെഡി. ഇത് ഓടിട്ട ഇതാണോ കോൺക്രീറ്റ് ആണോ? ഓടിട്ടേ. ഓടലൊക്കെ വേണേ പുറത്തു പോവാ അല്ലേ? ഓക്കെ റെഡി. നിയമപരമായിട്ട് എന്താ കല്യാണം കഴിച്ചത്? നിയമപരമായിട്ട് 2021 കെട്ടി. എപ്പോഴെങ്കിലും റഹ്മാനെ തോന്നി ഇത്രയും ഒരു സാഹസികത കാണിക്കേണ്ടിയിരുന്നില്ല എന്ന്? തീർച്ചയായിട്ടും തോന്നിയിട്ടുണ്ടോ? തോന്നിയിട്ടുണ്ട്. എന്തുകൊണ്ട് തോന്നി? അത് പിന്നീട് തോന്നി, നല്ലോണം തോന്നിയിട്ടുണ്ട്. തോന്നിയിട്ടുണ്ട്. അത് ഓർത്ത് ഉറക്കം വരാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ടോ? ഉറക്കമേ നേരെ വരാറില്ല. ഉറക്കമില്ല. അപ്പൊ താങ്കളോ ആലോചിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച്? വേണ്ടായിരുന്നു, ഇറങ്ങി വരണ്ടായിരുന്നു രാത്രി 11 മണിക്ക്. അതില്ല, അതിപ്പോഴും പാറ പോലെ ഉറച്ചിരിക്കുക. ഓക്കെ, ഇതിനിടയ്ക്ക് ഇലക്ഷൻ വോട്ട് പിടിക്കാൻ ആരും വന്നായിരുന്നു? വോട്ട് പിടിക്കാൻ വന്നു വന്നു. അപ്പോഴും നമ്മളകത്തിരിക്കുക, ഒരു ഓട്ടോ അകത്തിരിക്കുക. അവരറിഞ്ഞില്ല, 10 കൊല്ലത്തിനിടയ്ക്ക് ഇലക്ഷൻ വന്നില്ലേ? ഐഡന്റിറ്റി കാർഡ് ഒന്നുമില്ല. കാർഡ് ഒന്നും ഇല്ലല്ലേ? ഉള്ളത് എനിക്കാണ്. നമ്മൾ വോട്ട് ചെയ്തോ? വോട്ട് ചെയ്യാൻ പയ്യേക്ക് ഭക്ഷണം മുട്ടത്തില്ലേ? അപ്പുറത്ത് തന്നെ. അപ്പൊ നോക്കാം നമുക്ക്. 40,000 രൂപയുടെ ചോദ്യം. 40,000 ക്വസ്റ്റ്യൻ പ്ലീസ്. തെങ്ങിൻ തോപ്പുകളിൽ പച്ചിലവള ലഭ്യതയ്ക്കായി ഇനി പറയുന്നതിൽ ഏത് സസ്യത്തിന് വേണ്ടിയാണ് 1960കളിൽ കൃഷിവകുപ്പ് സംസ്ഥാന വ്യാപകമായി വാരാചരണം നടത്തിയത്? ഓപ്ഷൻ എ കുറുന്തൊട്ടി, ഓപ്ഷൻ ബി കമ്മ്യൂണിസ്റ്റ് പച്ച, ഓപ്ഷൻ സി ആടലോടകം, ഓപ്ഷൻ ഡി ശീമക്കൊന്ന. നന്നായിട്ട് വായിച്ചു നോക്കണം ചോദ്യം. കുട്ടേട്ടൻ വേണോ? കുട്ടേട്ടാ. റഹ്മാൻ ആൻഡ് സജിത, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. രണ്ട് ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. എ കുറുന്തൊട്ടി, ഡി ശീമക്കൊന്ന. ഈ രണ്ട് ഉത്തരങ്ങളിൽ ഒരെണ്ണം ശരിയായ ഉത്തരമാണ്. കൃഷി പരിചയമുണ്ടോ? വീടിന് അടയാളം ശീമക്കൊന്ന ഒരു പാട്ട് കേൾക്കുന്നുണ്ട് പണ്ട് അല്ലേ? അറിയാമോ അത്? താങ്കൾ പാടുവോ? ഇല്ല, പാടില്ല. പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്, പാടില്ല. ആരാ പാടുന്ന? ഭാര്യ പാടുവോ? സജിത പാടുവോ? പാടില്ല. വീട്ടിൽ ഈ 10 കൊല്ലത്തിനിടയിൽ റേഡിയോ കേട്ടിട്ടുണ്ടായിരുന്നു? റേഡിയോ, ടെലിവിഷൻ, AC, കംപ്രസർ എല്ലാം ഉണ്ടായിരുന്നു അല്ലേ? ഓക്കെ. അതുപോലെ ഈ ശബ്ദം നിയന്ത്രിക്കാനുള്ള ഉപകരണം ഫിറ്റ് ചെയ്തിരുന്നോ? ശബ്ദം അപ്പുറത്ത് കേൾക്കാതിരിക്കാൻ? ഫാൻ ഉണ്ടോ മുറിക്കുള്ളില്? ഫാൻ ഉണ്ടായിരുന്നു. ഫാൻ ഇടുമായിരുന്നോ? അപ്പൊ താങ്കൾ അവിടെ കയറിയിരിക്കുമ്പോ പിന്നെ ഫാൻ ഇട്ടാലും കുഴപ്പമില്ല അല്ലേ? ഓക്കെ. ഒരിക്കൽ ഒന്ന് ഉറക്കം നിലവിളിക്കണമെന്ന് തോന്നിയാലേ? വലിയ പാടല്ലായിരുന്നു? എന്താ കൊച്ചേ, എന്താ ചെയ്യാ? അപ്പൊ ഓപ്ഷൻ ഡി ശീമക്കൊന്ന നമ്മള് കൂട്ടി.
ഉത്തരം ശരിയാണപ്പാ. 40,000 രൂപ മാഷി വിചാരിച്ചില്ലല്ലേ ഇത്രയൊക്കെ കിടക്കും അല്ലേ. ഇതൊക്കെയാണ് നെന്മാറ വേല എന്ന് പറയുന്നത്, 40,000. ഇനി നമുക്ക് 500,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. അത് ഇവിടെയല്ല, അടുത്ത ലെവൽ. കുട്ടേട്ടാ ഒന്ന് പൊക്കി വിട്. ലെവൽ 2. അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക്. മോണിറ്റർ, നിങ്ങൾക്കൊരു ഓഡിയോ കേൾപ്പിച്ചുതരാം, പ്ലേ. ഇനിയാണ് നമ്മുടെ ചോദ്യം. ഏത് മലയാള നടനാണ് ഈ ഗാനം ആലപിച്ചിരിക്കുന്നത്? ഓപ്ഷൻ എ ജയറാം, ഓപ്ഷൻ ബി സുരേഷ് ഗോപി, ഓപ്ഷൻ സി ജയസൂര്യ, ഓപ്ഷൻ ഡി പൃഥ്വിരാജ്. ഓപ്ഷൻ എ ജയറാം. ഉറപ്പാണോ? ഉറപ്പാണ്. താങ്കൾ സിനിമയൊക്കെ കാണും? ശരിക്കും സിനിമ ഇത് കണ്ടപ്പോഴേ ഇങ്ങനെ ചൂണ്ടി കാണിക്കുന്നു. ഞാൻ കണ്ട് 10 കൊല്ലം ഇരുന്ന് സിനിമ കണ്ടത് അതിനകത്ത് എനിക്ക് മനസ്സിലായി. സിനിമകളും കിടന്നുറങ്ങില്ലോ പണി. ആണ് സിനിമയും കിടന്നുറങ്ങില്ലോ. ഓക്കെ, എല്ലാം കൂടെ 100-300 സിനിമ കണ്ടു കാണുമോ? അങ്ങനെയൊന്നുമില്ല, കണ്ടോണ്ടിരിക്കുക. ഓക്കെ, ഓപ്ഷൻ എ ജയറാം താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. അപ്പൊ 500,000 രൂപയായി. ഇനി നമ്മൾ 60,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കൊരു വീഡിയോ കാണിച്ചിടാം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിലെ ഏത് സംഭവമാണ് ഗാന്ധി എന്ന സിനിമയിലെ ഈ സീനിൽ കാണിക്കുന്നത്? ഓപ്ഷൻ എ പ്ലാസി യുദ്ധം, ഓപ്ഷൻ ബി ചൗരി ചൗര സംഭവം, ഓപ്ഷൻ സി വാഗൺ ട്രാജഡി, ഓപ്ഷൻ ഡി ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. വിരലെങ്ങോട്ടാ ചൂണ്ടിയത്? ഓക്കെ, ഓപ്ഷൻ ഡി പൂട്ടോ. ക്ലാസ്സിൽ കയറാൻ നേരം കിട്ടി കാണത്തില്ല, ഇങ്ങനെ വീട്ടിന്റെ മുറിക്കുള്ളിൽ കയറിയിരിക്കുകയല്ലേ. സോഷ്യടിച്ച് ഒന്നും പഠിച്ചില്ല അല്ലേ. ഓപ്ഷൻ ഡി ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല പൂട്ടി. ഓപ്ഷൻ ഡി ജാലിയൻ വാല ബാഗ് കൂട്ടക്കൊല. ഉത്തരം ശരിയാണ്. ജനറൽ ഡയർ എന്ന് പറഞ്ഞൊരു സൈന്യാധിപനാണ് വെടിവെക്കാൻ ഉത്തരവിട്ടത്. പക്ഷെ കൊല്ലങ്ങൾക്ക് ശേഷം 10 ആണ്ടുകൾ കഴിയുമ്പോൾ ഇതിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ട ഒരാളിന്റെ മകൻ ഇയാളെ തിരക്കിട്ട് പോയി ബ്രിട്ടണിലെത്തി അവിടെ വെച്ച് വെടിവെച്ചു വന്നു. അതാണ് ചരിത്രം. കാര്യം അത്രയും കാലത്ത് ആ പക മനസ്സിൽ സൂക്ഷിച്ചിട്ട് സ്വന്തം പിതാവിനെ വെടിവെച്ച് കൊന്ന ഇത്രയും സാധാരണ മനുഷ്യരെ കൊലപ്പെടുത്തിയ ആളിനെ തട്ടിക്കളഞ്ഞു. അത് ചരിത്രമാണ്. അപ്പോൾ ഇവിടെ ചരിത്രം 60,000 രൂപ കൈ കിട്ടി. അപ്പോൾ നിങ്ങൾ 10 കൊല്ലം വീട്ടിനുള്ളിൽ പ്രണയം, വീട്ടിന് പുറത്ത് അതിനു മുമ്പ് എത്ര കാലം പ്രണയിച്ചു? 1.5 വർഷം. നിങ്ങളുടെ ഐഡിയ എന്തോ? ചുമ്മാ ഒന്ന് പ്രണയം വീട്ടിനടുത്തായിട്ടൊന്ന് പ്രണയിച്ചു, സമയം പോകേണ്ടത് വിചാരിച്ചു പ്രണയിച്ചു, അതോ വളരെ സീരിയസ് ആയ പ്രണയമായിരുന്നു? സീരിയസ് ആയ പ്രണയം അല്ല. ഞാനാണ് ആദ്യമായി പ്രണയം ആണെന്നുള്ള പറഞ്ഞത്. അങ്ങോട്ട് പറഞ്ഞു? ആ പറഞ്ഞു. അതെന്തോ പ്രേരിപ്പിച്ച ഘടകം എന്തോ? ഒന്നുമില്ല, ഉമ്മ ഇരിക്കട്ടെ, ആ പ്രായത്തിലല്ലേ. പിന്നെ അവള് പറഞ്ഞു സീരിയസ് ആണെങ്കിൽ മാത്രം ദയാ. അല്ല റഹ്മാനെ ഇത് എങ്ങനെ പറഞ്ഞു? ഞാൻ അവൾ ഫോൺ ചെയ്തു. ഫോൺ ചെയ്തു ലവ് യു മാം. ഓക്കെ, എന്നിട്ട് ഇഷ്ടമാണെന്ന്? എനിക്ക് ഇഷ്ടമാണ്, ഇഷ്ടമാണെങ്കിൽ. പക്ഷെ സീരിയസ് ആയിരിക്കണം എന്ന് പറഞ്ഞു. അതെ, ആദ്യമല്ല എന്നൊക്കെ പറഞ്ഞു. ഞാന് പിന്നീട് പറഞ്ഞു പറഞ്ഞു വെറുതെ വെറുതെ ചോദിച്ചപ്പോ ഇഷ്ടമാണെന്ന് പറഞ്ഞു. പറഞ്ഞു എന്തിനും തയ്യാറാണോന്ന് ചോദിച്ചു അല്ലേ. 10 കൊല്ലം മുറിക്കാത്തിരിക്കാൻ ഉൾപ്പെടെ. അങ്ങനെ വിചാരിച്ചില്ല. അല്ല ഇപ്പൊ ഈ പ്രത്യേകിച്ച് നിങ്ങളുടെ അവിടെ ഒക്കെ എന്ന് വെച്ചാലും അവിടെ നിന്നല്ല, കേരളത്തിൽ പൊതുവേ അന്നൊക്കെ കുറച്ചുകൂടെ ജാതി സ്ട്രോങ്, ഇന്ന് അതിനേക്കാൾ സ്ട്രോങ് ആണ്, അത് നമ്മൾ സമ്മതിക്കുന്നു. ആ അത്രയും സ്ട്രോങ് ആയ ഒരു കാലത്ത് നിങ്ങളുടെ ബന്ധം വീട്ടുകാർ അംഗീകരിക്കില്ല, മറ്റുള്ള വാളെടുക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ ജഗദീഷ് കുമാരെ കൊണ്ട് ഫോൺ ചെയ്തു അല്ലേ, ഇവിടെ ഒരു ഡെഡ് ബോഡി കിടക്കുന്നു എന്ന് ഫോൺ ചെയ്യേണ്ടി അല്ലേ. അങ്ങനെയൊക്കെ ഒരു സാധ്യതയില്ല. പേടിച്ചിരുന്നോ നിങ്ങള്? പേടിച്ചു. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഇനി ലോജിക് ക്വിസ് ടൈം. കഴിഞ്ഞ ആഴ്ച ലോജിക് ക്വിസ് ടൈമിൽ ചോദിച്ച ചോദ്യം ഇതായിരുന്നു. തൊഴിലാളികൾക്കിടയിൽ ഐക്യത്തിന്റെയും പരസ്പര ധാരണയുടെയും പ്രാധാന്യം എടുത്തു കാണിക്കുന്ന മാനേജ്മെന്റ് തത്വം എന്താണ്? അതിന്റെ ഉത്തരം ഇതായിരുന്നു, ഐക്യമത്യം മഹാബലം അഥവാ എസ്പ്രീഡിക്കോ. കുറച്ചധികം ആളുകൾ ഉത്തരം അയച്ചു. അതിൽ നിന്ന് ലോജിക് ക്വിസ് ടൈമിലെ വിന്നറിനെ തിരഞ്ഞെടുത്തു. ലോജിക് ക്വിസ് ടൈം വിന്നറായി തൃശൂർ സ്വദേശിനി നിരഞ്ജന കെ എൻ. കൺഗ്രാജുലേഷൻസ് നിരഞ്ജന. ഇനി ഇന്നത്തെ ചോദ്യം, 2024 ഫെബ്രുവരി 8 തുടർച്ചയായ 6ാം തവണയും മാറ്റമില്ലാതെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി നിലനിർത്തിയ റിപ്പോ നിരക്ക് എത്രയാണ്? ഓപ്ഷൻ എ 6%, ഓപ്ഷൻ ബി 6.25%, ഓപ്ഷൻ സി 6.50%, ഓപ്ഷൻ ഡി 6.75%. വാട്ട് ഈസ് ദ റിപ്പോ റേറ്റ് ആസ് കെപ്റ്റ് ബൈ ദി മോണിറ്ററി പോളിസി കമ്മിറ്റി ഓഫ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഹാസ് അൺചേഞ്ച്ഡ് ഫോർ ദ 6th കോൺസിക്യൂട്ടീവ് ടൈം ഇൻ എ റോ ഓൺ 8th ഫെബ്രുവരി 2024.
ഓപ്ഷൻ എ 6%, ഓപ്ഷൻ ബി 6.25%, ഓപ്ഷൻ സി 6.50%, ഓപ്ഷൻ ഡി 6.75%. ലോജിക് സിസ്റ്റമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക്, പ്രത്യേകിച്ച് കൊമേഴ്സിൽ ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇനി പറയുന്ന വാട്സപ്പ് നമ്പറിൽ ശരി ഉത്തരം അയക്കാം. തിരഞ്ഞെടുക്കപ്പെടുന്ന വിജയിക്ക് ലോജിക് സ്കൂൾ ഓഫ് മാനേജ്മെന്റിൽ CA, CMA, ACCA, CPA തുടങ്ങിയ കോഴ്സുകളിൽ സ്കോളർഷിപ്പോടുകൂടി പഠിക്കാനുള്ള അവസരവും അതേപോലെ ക്യാഷ് പ്രൈസും ഉണ്ടായിരിക്കും. റഹ്മാന്റെ സമുദായത്തിലുള്ള ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും പറഞ്ഞോ പ്രണയം അറിഞ്ഞപ്പോ? നിങ്ങളുടെ പ്രണയം നാട്ടിലും അറിഞ്ഞില്ല? അങ്ങനെ അറിയാവുന്ന അപൂർവം ചില കുട്ടികൾക്ക് മാത്രമേ അറിയാറുള്ളൂ, വലിയ മുതിർന്നവർക്കൊന്നും അറിയില്ല. മാത്രമല്ല റഹ്മാന്റെ ലുക്കും അനുഭവിച്ചാണ് കാര്യം. അറിയോ, ഒരു സാധുവിന്റെ മുഖമാണ്. ഒരു നിഷ്കളങ്കനാ കാര്യം. ഓ, ഈ മനുഷ്യ അതൊന്നും ചെയ്യത്തില്ല. അതാണ് ഈ എല്ലാ ദിവസവും രാവിലെ ഈ ഏതാണ്ട് രണ്ട് കൂടെ വേണ്ടൊക്കെ എടുത്തോണ്ട് ഇങ്ങനെ ഇങ്ങനെ പോവല്ലേ. പോകുമ്പോ നാട്ടുകാർ ആരും ഏ യവനങ്ങനൊന്നും ചെയ്യത്തില്ല എന്ന് വിചാരിച്ചു സാധു മനുഷ്യൻ. പിന്നെ ആയിരിക്കും ആൾക്കാർ അറിഞ്ഞു, യോ യവൻ എന്തൊരു ഭീകരനാണെന്ന് ആലോചിച്ചതല്ലേ. മാത്രമല്ല ഇനിയിപ്പോൾ ഒരു പ്രശ്നം അറിയാം, ഈ പരിപാടി ടെലികാസ്റ്റ് കഴിയുമ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ളവർ പുറത്തൊക്കെ പോകുമ്പോഴേ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ ആയിപ്പോവും. ഇവരിത്രയും 10 കൊല്ലം അങ്ങോട്ട് പോയി നോക്കിയില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്ലേ. ആ പോലീസുകാരൊക്കെ മിക്കവാറും സർവീസിലുണ്ടെങ്കിൽ പണി രാജിവെക്കും. ഇപ്പോൾ അവർ ഓർക്കും തോറും അവർക്ക് വിഷമം വരും. എന്നാലും ആ വീട്ടിനെ വരാൻ തീരപ്പെട്ട് നമ്മൾ അതിനകത്ത് കയറി നോക്കി കുത്തുകൊടുക്കാൻ പോലീസുകാരന്. ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക്, 70,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മോണിംഗ് പുലിവാൽ കല്യാണം സിനിമ കണ്ടാണോ? ഈ ചിത്രത്തിൽ മണവാളൻ എന്ന കഥാപാത്രം ഗൾഫിൽ ഏത് ജീവിയുടെ കറവ് നടത്തിയാണ് ജീവിച്ചതെന്നാണ് അവകാശപ്പെടുന്നത്? ഓപ്ഷൻ എ ജിറാഫ്, ഓപ്ഷൻ ബി എരിമ, ഓപ്ഷൻ സി ഒട്ടകം, ഓപ്ഷൻ ഡി യാക്ക്. ഓപ്ഷൻ സി ഒട്ടകം. ഒട്ടകമായിരിക്കും. ഈ സിനിമ എത്ര തവണ കണ്ടു? അതൊക്കെ ഒരുപാട്. 3.5 വർഷം അടുപ്പിച്ചു കിട്ടുകയാണ് അല്ലേ. ഓക്കെ, ഓപ്ഷൻ സി ഒട്ടകം. ഇതാരായിരുന്നു അഭിനയിച്ചത്? സലീംകുമാർ. ഓക്കെ, പൂട്ടട്ടോ. ഓപ്ഷൻ സി ഒട്ടകത്തെ പൂട്ടി ഒട്ടകത്തെ കെട്ടിക്കുമെന്നാണ് പറഞ്ഞത് റഹ്മാൻ. പക്ഷെ നമ്മൾ പൂട്ടുന്നു. പൂട്ടാം. പൂട്ടാം അല്ലേ. അപ്പോ 70,000 രൂപ കയ്യിലായോ? മൊയ്തീന്റെ കഥയൊക്കെ അറിയാമോ? കാഞ്ചനമാലയും മൊയ്താനും. അപ്പൊ ഇതിനകത്ത് ആരാ കാഞ്ചനമാല? 10. ഓക്കെ റെഡി, നമുക്ക് 80,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. 80,000, 500 രൂപ വിക്കത്തില്ലെന്ന് പറഞ്ഞ വാർത്തയാ റഹ്മാനെ വിളിച്ചപ്പോഴേ. ഞാൻ വരത്തില്ല, 5 പൈസ കിട്ടത്തില്ലെന്ന് പറഞ്ഞ വാർത്തയെ. മാത്രല്ല ഇങ്ങോട്ട് വരാനുള്ള വണ്ടിക്കൂലിക്കും പ്രശ്നം ഉണ്ടായിരുന്നു അല്ലേ. ഓക്കെ, നമ്മളെ ഈ സഹായിച്ചതും എല്ലാം ശാന്തകുമാരൻ മാഷായിരുന്നു. കല്യാണം നടത്തിയിരുന്നു. ഈ കാര്യം അറിഞ്ഞ പോലെ പല കാര്യങ്ങൾക്കും ഓപ്പറേഷന് വേണ്ടിട്ടാണെങ്കിലും എന്ത് കാര്യം ഉണ്ടെങ്കിലും മാഷിനോട് വലിയ റെസ്പെക്ട് ആകട്ടോ. മാഷിനെ വിളിച്ച് കാര്യം പറയാന്ന് പറഞ്ഞപ്പോഴേ ഞങ്ങളുടെ കാലയിൽ അങ്ങ് വീണു. വിളിക്കല്ലേ, വിളിക്കല്ലേ, ഞങ്ങൾ എന്നെ ആകെ സഹായിക്കാനുള്ള ആളാ. ഉള്ളിങ്ങളെ വഴി വിരിഞ്ഞു പോകുന്നു അല്ലേ. റെഡി, അപ്പൊ റഹ്മാന്റെ കൂടെ ഉണ്ട്, പാറ പോലെ ഉറച്ചു നിൽക്കും. ഇനി 80,000 രൂപയുടെ ചോദ്യം. ക്വസ്റ്റ്യൻ, ഒരു വീഡിയോ കാണിച്ചുതരാം, നോക്കിക്കോളൂ. കേരളത്തിലെ ആദ്യ പൈതൃക വില്ലേജായി അറിയപ്പെടുന്ന ഏത് ദേശത്തെ കുറിച്ചാണ് കേരള ടൂറിസം ഡിപ്പാർട്ട്മെന്റ് ഈ വീഡിയോ പുറത്തിറക്കിയിരിക്കുന്നത്? ഓപ്ഷൻ എ മറയൂർ, ഓപ്ഷൻ ബി കുമ്പളങ്ങി, ഓപ്ഷൻ സി ബാലരാമപുരം, ഓപ്ഷൻ ഡി കൽപ്പാത്തി. ഓപ്ഷൻ ഡി കൽപ്പാത്തി. കൂട്ടോ കൂട്ടാം. കൽപ്പാത്തിയിലേക്ക് ഇടയ്ക്ക് പോകാറുണ്ടോ? പോകാറില്ല, കാണാറുണ്ട്. അവിടുത്തെ ഏറ്റവും വലിയ ഉത്സവം ഏതാ? രഥോത്സവം. ആ, കൽപ്പാത്തി രഥോത്സവം. പൂട്ടുന്നു. ഓപ്ഷൻ ഡി ഉത്തരം ശരിയാണ്. 80 രൂപയായി. ഇനി 1 രൂപയിലേക്ക് കടക്കുക. ഏതാ 1 രൂപ? 1,00,000 രൂപ. 100,000 rupees. ബോസ് കുട്ടിയേട്ടൻ എന്ന് പറയാമെന്ന് ചുണ്ടനക്കുന്നു, ചുണ്ടനക്കുന്നു. റഹ്മാൻ ആൻഡ് സജിത, നിങ്ങൾ കുറച്ചു മുമ്പ് ഒരു കോഴിയെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിരുന്നു. ആ കോഴിയെ കുറിച്ച് മറ്റൊരു കാര്യം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ. ആ കോഴി നിങ്ങളുടെ കൂടെ റൂമിൽ 5 വർഷം താമസിച്ചിരുന്നു, ശരിയാണോ? സത്യമാണത്. ആ കോഴി മുറിക്കാത്തോ? ആ കോഴിയെ പിടിച്ചതുപോലെ ഒളിപ്പിച്ചു വെച്ചോ? മനുഷ്യനോട് കാണിക്കുന്ന മനസ്സിലാവും. അത് അങ്ങനെയല്ല സാർ. ഒരു കോഴി വീട്ടിലെ 2 കോഴി ബാപ്പ വാങ്ങിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു കോഴി നേരത്തെ തന്നെ പട്ടി പിടിച്ചിട്ട് പോയി. ഒരു ആൺകോഴി ഒരു പെൺകോഴിയാണ്. അപ്പൊ പെൺകോഴി നേരത്തെ പോയി. അപ്പൊ ഇത് പെട്ടെന്ന് വളരുന്ന കോഴിയാണ്. അപ്പൊ കുറച്ചായിട്ട് വെളിക്കൊക്കെ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഒരുപാട് വലുതായി. പെട്ടെന്ന് 2 ആഴ്ച കൂടിയുമ്പോ പെട്ടെന്ന് വലുതായി അത്. അപ്പൊ ഒരു അപകടം ആരോ എന്തോ മറ്റേ തല്ലി ഓടിച്ചിട്ടാണോ അറിയില്ല. അതിന് കാല് വയ്യാണ്ട് നീങ്ങി നീങ്ങിയിട്ടാണെങ്കിൽ വീടെത്തി. ഒരു ദിവസം അത് പോയി കാലത്ത് തുറന്നു വിട്ടിട്ടുണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയാവും വീടെത്തണം ഞാൻ. പക്ഷെ വീട്ടിൽ കയറി കോഴിക്കൂട്ടി കയറില്ല, നേരെ കട്ടിളപ്പടിയിൽ ഉമ്മർത്ത് വന്ന് മടിയിൽ ഒരു മടി കയറിയിരിക്കും ആ കോഴി. അതെ, ഒരു ദിവസം കണ്ടില്ല.
അപ്പൊ നീങ്ങി നീങ്ങിയിട്ടാണെങ്കിൽ വീടിന്റെ പരിസരത്തും വരെ എത്തി, കാല് വയ്യാത്ത കാരണം. അതിനെ നോക്കാൻ വേണ്ടിയിട്ട് റൂമിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി, അതിന് മരുന്നൊക്കെ വെച്ച് കൊടുത്ത് അങ്ങനെ നോക്കി നോക്കി, പിന്നെ ഇനി ഇതിന് ഒളിക്ക് വിട്ടാൽ ശരിയാവില്ല വിചാരിച്ച് റൂമിൻ്റെ ഉള്ളിൽ തന്നെ ഇവിടെ നോക്കി. പിന്നെ കോഴി ഇവിടെ ഫ്രണ്ട്ലി ആയി. ഓക്കെ, നമുക്ക് ഇനിയും അടുത്ത ചോദ്യത്തിലേക്ക്, 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ്. കുട്ടേട്ടാ, ലെവൽ 3. പക്ഷേ ഇത് നമ്മൾ നോട്ടീസ് അടിച്ചിറക്കിയാൽ പോലും ആരും വിശ്വസിക്കുന്ന ഒരു കഥയല്ല. അപ്പൊ നിങ്ങൾ കുറച്ചുപേര് മാത്രമാണ്, അതും വളരെ വിരലുണ്ടാവുന്ന ആൾക്കാരും മാത്രമാണ് മത്സരിച്ചത്. അപ്പൊ ഈ കൊല്ലങ്ങൾ കഴിയുമ്പോ ഒരുപാട് മീഡിയ ഒക്കെ ഇത് കവർ ചെയ്തല്ലോ, അവിടുത്തെ ജനങ്ങൾ വിശ്വസിച്ചു തുടങ്ങിയോ? അതിനേക്കാളും ചെറിയൊരു കുടിച്ചു മുറിക്കാത്ത രണ്ട് മനുഷ്യർ ഇങ്ങനെ താമസിച്ചു പറഞ്ഞു, അത് എല്ലാ കർമ്മങ്ങളും അവിടെയാണല്ലോ. അതെ അതെ അതെ, എല്ലാം. എനിക്കൊന്ന് മാത്രല്ല, വീട്ടുകാർ ഇത് അറിഞ്ഞതിന് ശേഷം വീട്ടുകാരുടെ ഒരു അവസ്ഥയുണ്ടല്ലോ. അല്ല, വീട്ടിൽ ആദ്യം വലിയ എതിർപ്പായിരുന്നു, റഹ്മാന്റെ വീട്ടില് ആദ്യം എതിർപ്പായിരുന്നു. ഇപ്പൊക്കെ അവർ ഒരുവിധം കൊച്ചു ജനിച്ചതിന് ശേഷം കുറച്ചൊന്ന് അവരെത്തിരി സമാധാനത്തിലാണ്. പക്ഷെ അപ്പോഴേക്കും പ്രസവം കഴിഞ്ഞിട്ട് വലിയ പ്രതിസന്ധി ഉണ്ടായിരുന്നു അവർക്ക്. റഹ്മാൻ വല്ലാതെ പാടുപെട്ടൊരു സമയം പ്രസവം കഴിഞ്ഞ സമയത്തായിരുന്നു. അല്ല, നമ്മൾ അതിന്റെ ഇടയ്ക്ക് പക്ഷേ ഒരു കാര്യം മറന്നുപോയി, നമ്മൾ ഈ ടെലിവിഷനിലൊക്കെ ഈ സാഹസികമായ രത്നങ്ങളെ കാണിക്കുമ്പോൾ ഒരു കാര്യം എഴുതി കാണിക്കും, ഇത് അനുകരിക്കുക. അതെ അതെ, ഇത് അനുകരിച്ചു കഴിഞ്ഞാൽ മനുഷ്യന് ഭക്ഷണം കഴിക്കാൻ പറ്റത്തില്ല. അതെ അതെ, പ്രസവം കഴിഞ്ഞിട്ട് ആ കൊച്ചിന്റെ വീട്ടിലേക്ക് ഞാൻ പറഞ്ഞു, എന്ത് തന്നെ പ്രശ്നങ്ങൾ ഉണ്ടായാലും നിങ്ങൾ അവിടെ പിടിച്ചു നിൽക്കണം, കാരണം കുട്ടിയൊന്ന് വളർത്തിയെടുക്കുന്നത് വരെ മറ്റ് സാഹസത്തിനൊന്നും പോരുത്, അവരെന്ത് പറഞ്ഞാലും അനുസരിച്ച് കിടക്കണം. അതെ അതെ, പക്ഷെ അതിന് റഹ്മാൻ പരമാവധി ശ്രമിച്ചുവെങ്കിലും അവർക്ക് സാധിക്കാതെ വന്നു. പിന്നെ ഞാൻ അവർക്കൊരു വീട് വാടകയ്ക്ക് എടുക്കാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. നമ്മുടെ ടി ആർ അജയൻ സാറ്, കൈരളി ചാനലിന്റെ അദ്ദേഹവും ഞാനും കൂടെ പ്രസവം കഴിഞ്ഞ് അവരെ കാണാനൊക്കെ പോയിരുന്നു. അദ്ദേഹം ചെറിയൊരു സഹായമൊക്കെ ചെയ്തിട്ട് ഞാൻ പറഞ്ഞു അവർക്ക് എന്തെങ്കിലും നമുക്കൊരു വീടുണ്ടാക്കി. വീട് എവിടെയാണോ? പാലക്കാട. വീടുണ്ടാക്കി കൊടുക്കാനും ഞങ്ങൾ പുരോഗമന കലാ സാഹിത്യ സംഘം അതിനൊരു പരിശ്രമമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ല, ഓരോ പരിപാടികൾ പ്രയാസങ്ങളൊക്കെ ആയിട്ട്. പഞ്ചായത്തിൽ വീടിന് അപേക്ഷ കൊടുത്തിട്ടുണ്ട്, അത് വെയിറ്റിംഗ് ലിസ്റ്റിലാണ്. അല്ല, ഞാൻ പറഞ്ഞു വന്നത് ആ സമയത്ത് അവർ വല്ലാതെ ബുദ്ധിമുട്ടി. പക്ഷെ ഇപ്പോൾ റഹ്മാന്റെ അച്ഛൻ അവരെ ചെറുതായിട്ടൊന്ന് ഉൾക്കൊണ്ടിട്ടുണ്ട്. അപ്പൊ അവരെ നല്ല കാര്യം, ഈ പരിപാടി കഴിയുന്നതോടെ എനിക്കൊന്നും അവരെ പൂർണ്ണമായിട്ട് ഉൾക്കൊള്ളാൻ സാധ്യതയുണ്ട്. കാലമൊക്കെ കഴിഞ്ഞില്ലേ, ഇനിയിപ്പോ എല്ലാരും ഒക്കെ ഒന്നിച്ചു പോവാ. എന്താ ചെയ്യാ? ഓക്കെ, റെഡി. 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. ക്വസ്റ്റ്യൻ: ഏത് ചലച്ചിത്രത്തിലെ മിസ് ഓമനയുടെ അഭിനയം കാരണമാണ് അവരുടെ കഥാപാത്രത്തിന്റെ പേരായ അലങ്കാരി 1950കളിൽ ദുഷ്ടയായ സ്ത്രീകളെ വിശേഷിപ്പിക്കുന്നതിനായി ഉപയോഗിച്ചിരുന്നത്? ഓപ്ഷൻ എ ജീവിത നൗക, ഓപ്ഷൻ ബി വെള്ളി നക്ഷത്രം, ഓപ്ഷൻ സി നല്ല തങ്ക, ഓപ്ഷൻ ഡി കൃഷ്ണകുചേല. രണ്ട് വിടിവെള്ളി ബാക്കിയുണ്ട്, ഒരെണ്ണം കുട്ടേട്ടനെയും ഒരെണ്ണം ഇവിടെ കുട്ടേട്ടാ. ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവെള്ളി. 3 ഓപ്ഷൻ പറയും, അതിൽ 1 ശരിയുത്തരമാണ്. എ ജീവിത നൗക, ബി വെള്ളി നക്ഷത്രം, സി നല്ല തങ്ക. നല്ല തങ്ക, സി നല്ല തങ്ക ആയിരിക്കോ? കൂട്ടി 1,00,000 രൂപ കൊണ്ട് കളഞ്ഞു. ഓപ്ഷൻ സി നല്ല തങ്ക. റഹ്മാൻ ശരിയായിരിക്കോ? ഓക്കെ, ഉത്തരം ശരിയാണ്. 1,00,000 രൂപ ഇട്ടിരിക്കുന്നു. ഇനി 2,00,000 രൂപയുടെ ചോദ്യമാണ്. 2,00,000 രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ചു ഉത്തരം പറയണം, ഇനി നഷ്ടമായ ലക്ഷങ്ങളാണ് നഷ്ടപ്പെടുന്നത്. ഓക്കെ, ക്വസ്റ്റ്യൻ: നുണ പരിശോധന യന്ത്രം കണ്ടുപിടിച്ച വില്യം മാർസ്റ്റോൺ ഇനി പറയുന്നതിൽ ഏത് കോമിക് കഥാപാത്രതയാണ് സൃഷ്ടിച്ചത്? ഓപ്ഷൻ എ കാറ്റ് വുമൺ, ഓപ്ഷൻ ബി ബാറ്റ് വുമൺ, ഓപ്ഷൻ സി ഷീ ഹൾക്ക്, ഓപ്ഷൻ ഡി വണ്ടർ വുമൺ. 2,00,000 രൂപയുടെ ചോദ്യമാണ്. വില നിലവാരം പറയട്ടെ, അതായത് വിജയിച്ചാൽ 2,00,000, തെറ്റിയാൽ 10,000 രൂപ, പിന്മാറിയാൽ 1,50,000 രൂപ. ഒരു പിടിവെള്ളി ബാക്കിയുണ്ട് ഇവിടെ. ചോദിക്കണോ? മാഷോട് ചോദിക്കാം. ചോദ്യം പറയണോ മാഷെ? ഒന്നുകൂടെ പറയാം. നുണ പരിശോധന യന്ത്രം കണ്ടുപിടിച്ച വില്യം മാർസ്റ്റോൺ ഇനി പറയുന്നതിൽ ഏത് കോമിക് കഥാപാത്രത്തെയാണ് സൃഷ്ടിച്ചത്? ഓപ്ഷൻ എ കാറ്റ് വുമൺ, ഓപ്ഷൻ ബി ബാറ്റ് വുമൺ, ഓപ്ഷൻ സി ഷീ ഹൾക്ക്, ഓപ്ഷൻ ഡി വണ്ടർ വുമൺ.
നെന്മാറയിലും പരിസര പ്രദേശങ്ങളും അന്തരീക്ഷം പൊതുവെ മേഘാവൃതമായി അല്ലേ? അതെ അതെ, ഒട്ടും 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 പിടിയില്ല, പിടി അത് കേട്ടിട്ടില്ല മാഷ്, സോറി മാഷ് കേട്ടിട്ടില്ല. പിന്മാറാം. അപ്പൊ പിന്മാറാനാണോ തീരുമാനം? പിന്മാറാം. അപ്പോ റഹ്മാൻ ആൻഡ് സജിത, അല്ലെങ്കിൽ സജിത ആൻഡ് റഹ്മാൻ, നിങ്ങൾ ഈ മത്സരവേദിയിൽ നിന്ന് ബുദ്ധിപൂർവം പിന്മാറുന്നു. അപ്പൊ 600,000 രൂപ കയ്യിലുണ്ട്. അപ്പൊ ഇനി ഒരു ഉത്തരം പറയും, ഇനി പൈസ പോകത്തില്ല. ഓപ്ഷൻ ഡി വണ്ടർ വുമൺ ആയിരുന്നു ഉത്തരം. എന്താ ചെയ്യുക? ഓക്കെ, അപ്പൊ പോയില്ലയോ? അത് പോട്ട്, സാരമില്ല. കിട്ടിയതൊക്കെ നമ്മള്, കിട്ടിയതൊക്കെ നല്ലത്, കിട്ടാത്തതൊക്കെ വേറെ ആളിനുള്ളത് അല്ലേ? അങ്ങനെയല്ലേ? ഓക്കെ. അപ്പൊ അപ്പൊ ഇനിയിപ്പം ജീവിതത്തിൽ എന്തോ ഏറ്റവും വലിയ വെല്ലുവിളി? ഇതിപ്പോ കഷ്ടപ്പാടിലാണ് പോകുന്നത്. കഷ്ടപ്പാടിലാണ്. സാമ്പത്തിക പ്രശ്നമാ കടുത്തത്? സാമ്പത്തിക പ്രശ്നമുണ്ട്. ഒന്ന്, താങ്കൾക്ക് ജോലി ചെയ്യാനുള്ള ആരോഗ്യവും കുറഞ്ഞിട്ടുണ്ടല്ലേ? അല്ല, ഞാൻ ചോദിക്കുന്നത് സജിതയ്ക്ക് ജോലി ചെയ്യാൻ പറ്റുമോ? കുഞ്ഞു വളരുന്നവരെ പാടായിരിക്കും അല്ലേ? പറ്റില്ല. അപ്പൊ ജീവിതം ഇത്തിരി വഴിമുട്ടി നിക്കുക. വഴിമുട്ടി നിക്കുക. പ്രധാനമായിട്ടും ഇപ്പൊ പൈസ ആവശ്യമുള്ള എന്തിനാ? ദൈനംദിന ചെലവുകൾക്കാണോ അതോ ചികിത്സയ്ക്ക് വല്ലതും ആണോ? കാര്യങ്ങൾക്കൊക്കെ എങ്ങനെ പൈസ ഉപകാരപ്പെടുക? ലൈഫ് മിഷനിൽ അപ്ലൈ ചെയ്ത് വീട് വല്ലതും കിട്ടിയോ? ഇല്ല. ഇപ്പൊ ഗവൺമെന്റിന് ബുദ്ധിമുട്ട് കൊണ്ട് ഇപ്പൊ വൈകുന്നതാണ്. ഇല്ല. അപ്പൊ ഒരു വീട് വേണം. വീട് അല്ലേ? വീടാണ്. സ്ഥലമുണ്ടോ സ്വന്തമായിട്ട്? ഇല്ല. അപ്പൊ സ്ഥലവും വേണം, വീടും വേണം അല്ലേ? റഹ്മാന്റെ വീട്ടിലോ? സ്ഥലത്തിന് സ്കോപ്പ് ഉണ്ടോ? സ്ഥലത്തിന് സ്കോപ്പ് അമ്മയോട് ഒന്ന് ആലോചിക്കണം. ആലോചിച്ച് ആരെങ്കിലും നമ്മളിപ്പോ കണ്ടിരിക്കുന്നവർ നിങ്ങൾക്ക് ഒരു വീട് വെച്ചുതരാൻ തീരുമാനിച്ചല്ലേ? അപ്പൊ സ്ഥലം ഉണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിരിക്കും. അതെ. അങ്ങനെ വന്നാ വീട്ടിൽ പറയാം അല്ലേ? വീട്ടിൽ പറയാം. നോക്കാം, നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർ നമ്മുടെ കൂടെ ഉണ്ടല്ലോ. നമ്മളൊരു കുടുംബം പോലെ പോകുന്ന പദ്ധതിയാണല്ലോ ഫ്ലവേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞാൽ. അപ്പൊ നമുക്ക് നോക്കാം, 10 കൊല്ലം വിജയശ്രീ ലാളിതരായി ഒരു ചെറിയ മുറിക്കുള്ളിൽ ഒളിച്ചിരുന്ന നിങ്ങൾക്ക് ഇതിലും വലിയ പ്രതിസന്ധി ഇനി വരാനില്ല. നിങ്ങൾ രക്ഷപ്പെടും. ഓൾ ദ ബെസ്റ്റ്. ഇനി നമ്മൾ താഴേക്ക് കുട്ടേട്ടാ. ലെവൽ 1. വരിക. അപ്പൊ നമ്മള് 600,000 രൂപ അക്കൗണ്ടിലേക്ക് അയച്ചു തരും. ഇതിൽ പങ്കെടുത്തുള്ള സർട്ടിഫിക്കറ്റ് നേരിട്ടും തരും. വരിക സജിത. ആദ്യം സജിത, ഈ ലോകം മുഴുവൻ താങ്കളെ ആദരിക്കുന്നു. 10 കൊല്ലം മുറിയിൽ, ഒറ്റ മുറിയിൽ ഇരുന്നില്ല. നിങ്ങൾ എപ്പോഴായിരിക്കും ശരിക്കൊന്നും കാണുന്നയാളല്ലോ കേട്ടോ. ഓക്കെ, റഹ്മാനും സൂപ്പർ. അപ്പൊ നന്നായിരിക്കട്ടെ. ഓക്കെ, അപ്പൊ ഇതൊഴിയങ്ങ് പോയാ നെന്മാറ വേലയെ കണ്ടങ്ങ് വീട്ടിൽ പോവാം. ഇതൊഴിയോ ബെന്യാമിന്റെ ആടുജീവിതം നിങ്ങൾക്കറിയാം. ഇതിൽ അദ്ദേഹം പറയുന്ന ഒരു കാര്യമുണ്ട്, നമ്മൾ അനുഭവിക്കാത്ത കാര്യങ്ങളൊക്കെ മറ്റുള്ള ആളുകൾക്ക് വെറും കെട്ടുകഥകളായിരിക്കും. ഈ നെന്മാറയിലെ ഈ ദമ്പതികളുടെ കാര്യം ഒരുപക്ഷെ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാത്ത കെട്ടുകഥകളായിരിക്കും, പക്ഷെ നമ്മൾ വിശ്വസിച്ചേ പറ്റൂ. അതാണ് റഹ്മാന്റെയും സജിതയുടെയും ജീവിതം. ഇവർക്ക് ഇത്തിരി സഹായമൊക്കെ ആവശ്യമുണ്ട്. കഴിയുന്ന സുമനസ്സുകൾ സഹായിച്ചാൽ നമ്മൾ കൃതാർത്ഥരായി. മറ്റു മത്സരാർത്ഥിയുമായി ഇനി തിങ്കളാഴ്ച രാത്രി 9 മണിക്ക് സന്ധിക്കും വരെ വണക്കം, ഗുഡ് ബൈ.